മാസത്തിന്റെ 26-ാമത്തെ ദിവസം മുറുകെപ്പറ്റുന്ന പാപങ്ങളും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും മനസ്സിനകത്ത് മുറുകി പിടിച്ചു വെച്ചുകൊണ്ട് ഏത് ദൈവദാസൻ ദൈവവചനം പ്രസംഗിച്ചാലും ഏത് പ്രവാചകൻ പ്രവചിച്ചാലും എനിക്ക് ചില കണക്കൂട്ടലുകളുണ്ട്, എനിക്ക് ചില ധാരണകളൊക്കെ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ സ്വയത്തിൽ ചില കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ മുറുക്കിപ്പിടികളൊക്കെ ഒന്ന് കുടഞ്ഞു കളയാം. ആമേൻ. ആ കരിക്കെല്ലാം ഒന്ന് കുടഞ്ഞു കളയാം. അല്പസമയത്തേക്കുള്ള ലാഭങ്ങളും ചെറിയ നേട്ടങ്ങളും ഒക്കെ നമുക്കൊന്ന് കുടഞ്ഞു കളയാം. ദൈവസന്നിധിയിൽ ദൈവഹിതം അന്വേഷിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ, ദൈവം നമ്മോട് ഇടപെടട്ടെ. കർത്താവേ, അരുളി ചെയ്യണമേ, നീ പറയുന്നത് ഞാൻ കേട്ട് നിന്റെ ഹിതപ്രകാരം എന്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് നയിക്കാൻ കർത്താവേ, നിന്റെ ഹിതം എന്നെ അറിയിക്കണമേ, ഞാൻ അത് അംഗീകരിക്കാമെന്ന് പറഞ്ഞ തുറന്ന മനസ്സോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയായിത്തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ എടുത്ത വിഷയമാണ് ഞാൻ ഇന്നും എടുക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ തന്റെ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ ഞങ്ങളെ, ഞാൻ മറന്നുപോയി ഒന്ന് പറയാമോ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഓക്കെ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് പ്രാർത്ഥിക്കണം. തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കണം. ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി പ്രാർത്ഥിക്കണം, സമർപ്പിക്കണം. ദൈവ ഇഷ്ടം എന്താണ് അത് സമർപ്പിക്കണം. ഞാൻ സുവിശേഷ വേല ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ബിസിനസ്സുകാരനായിരുന്നു. എനിക്ക് സുവിശേഷ വേല ഒരിക്കലും ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു CSA അനുഭവത്തിൽ ജീവിച്ച ഒരു ബിസിനസ്സുകാരനായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൻ്റെ വേല ഇഷ്ടപ്പെടുന്നു, കർത്താവിൻ്റെ വേല സ്നേഹിക്കുന്നു. ഒരിക്കലൊരു പാസ്റ്റർ കോയമ്പത്തൂരിൽ നിന്ന് വന്ന് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, സഭാ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് തൻ്റെ ശിരസിൽ വെച്ചിരുന്ന മുൾക്കിരീടം പോലെയാണ് സഭാ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ. വിശ്വാസികൾ പലപ്പോഴും പാസ്റ്ററുടെ തലയ്ക്ക് എന്താകും, മുൾക്കിരീടമാകുമെന്ന്. ശരിയാണ്, പലപ്പോഴും വിശ്വാസികൾ അങ്ങനെ ആകാറുണ്ട്. പക്ഷെ പലപ്പോഴും അതിനപ്പുറം ആത്മാവിൽ സന്തോഷിക്കാനുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനകളിൽ മിക്കവാറും ദൈവഭൃത്യന്മാർ ശുശ്രൂഷിക്കുന്ന ഒരു വചനമുണ്ട്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ ശക്തികളെ ഉടയ്ക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. പ്രൈസ് ദി ലോർഡ്. അന്യായ ബന്ധനങ്ങൾ അഴിയും ഉപവാസത്തിൽ. ആമേൻ. നുഖത്തിൻ്റെ ശക്തികൾ അഴിയും ഉപവാസത്തിൽ. എനിക്ക് തിരിച്ചുള്ളൊരു ചോദ്യം, ന്യായമായ ബന്ധനങ്ങൾ അഴിയുമോ? ഉപവാസത്തിൽ അന്യായ ബന്ധനങ്ങൾ അഴിയും. അന്യായ ബന്ധനങ്ങൾ അഴിയും. പക്ഷെ ന്യായമായ ബന്ധനങ്ങൾ അഴിയുമോ? അതാണ് ഇന്നലെ ഞാൻ തൊട്ടുപോയ ഒരു കാര്യം. മജിസ്ട്രേറ്റ് കൈക്കൂലി വാങ്ങിച്ച് ന്യായം മറിച്ചു കളഞ്ഞതിനാൽ തന്റെ മകൻ ഭ്രാന്തു പിടിച്ചു. സക്കായിയെ കുറിച്ചുള്ള സന്ദേശം പറഞ്ഞു കൊടുത്തു, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രത്തു കൊടുക്കൊള്ളാം, ഞാൻ ചതിവായി വാങ്ങിയത് 4 മടങ്ങ് മടക്കി കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ ആലോചന കൊടുത്തപ്പോൾ ആ മജിസ്ട്രേറ്റിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ആ മജിസ്ട്രേറ്റ് പറയുന്നത്, അങ്ങനെ ഒരു നിയമം ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല. അപ്പൻ കുറ്റം ചെയ്താൽ അപ്പൻ ശിക്ഷിക്കപ്പെടുകയുള്ളൂ, മകൻ ശിക്ഷിക്കപ്പെടാനുള്ള ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനെ ഒരു നിയമമില്ല. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ന്യായമായ ചില ബന്ധനങ്ങൾ, ആ ദൈവസ്ഥനിൽ സ്തോത്രം പറഞ്ഞാലോ, ഹല്ലേലൂയ പറഞ്ഞാലോ, ആഹാരം വിടിഞ്ഞ് ഒരു നേരം പ്രാർത്ഥിച്ചാലോ, ഈ ന്യായമായ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകത്തില്ല. അവിടെ എന്ത് വേണം? ആമേൻ. പ്രവൃത്തിയുള്ള ചില ആമേൻ വിശ്വാസത്തിന്റെയും ഉപവാസത്തിന്റെയും അനുഭവം വേണം. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രമീകരണം വന്നേ തീരൂ. ഒരു ക്രമീകരണം ഉണ്ടായാലേ ന്യായമായ ബന്ധനം അഴിയത്തുള്ളൂ. കൈക്കൂലി വാങ്ങി ആമേൻ കുടുംബത്തിൽ തലമുറയ്ക്ക് സ്ത്രീധനം ഉണ്ടാക്കുന്ന വ്യക്തി, ഒരു പിതാവ് അങ്ങനെ ഉണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങി മറ്റുള്ളവരെ ചതിച്ച് വഞ്ചിച്ച്
മകളെ കെട്ടിക്കാൻ സ്ത്രീധനം ഒരുക്കുന്ന ഒരു പിതാവ് ഉണ്ടെങ്കിൽ അത് ആ മകൾക്ക് അനുഗ്രഹമല്ല ഉണ്ടാക്കി വെക്കുന്നത്, ശാപമാണ്. അവളിൽ വ്യാപരിക്കുന്ന ബന്ധനം ന്യായമായ ബന്ധനമാണ്. ആമേൻ. അതിനൊരു ക്രമീകരണം ഉണ്ടാക്കാതെ അതിന്മേൽ വിടുതൽ വ്യാപരിക്കത്തില്ല. ആമേൻ. ക്രമീകരണം അത്യാവശ്യമായി ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് സക്കായി പറഞ്ഞു? ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുത്തുകൊള്ളാം. ആമേൻ. അന്യായമായ കാര്യങ്ങൾ നമ്മുടെ കരങ്ങളിൽ ഒതുക്കി വെച്ചുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, ആഹാരം ഒരു നേരം ആഹാരം വിടിഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരുടെ വേദനിക്കുന്ന അനുഭവങ്ങൾ, ആമേൻ, അതിന് കാരണമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട്, ആമേൻ, ന്യായമായ ബന്ധിക്കപ്പെടുന്ന അവസ്ഥകളിലുള്ളവരുണ്ട്. ഒത്തിരി പേരുണ്ട്. ഒരു സഭാശുശ്രൂഷകനാകയാൽ അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ദൈവകൃപയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. സഭ വളരുമ്പോൾ ഉപവാസം ഞാൻ പഠിച്ചത്, ഒരു ബിസിനസ്സുകാരനായ ഞാൻ ഉപവാസം പഠിച്ചത് സഭയിൽ ഒരു 250 പേരൊക്കെ ആയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഈ അഭിഷേകം കൊണ്ട് നിനക്ക് മുന്നോട്ട് സഭ വളരുമ്പോൾ ആത്മാക്കളെ നടത്താൻ കഴിയത്തില്ല, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുക, ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും, ശക്തീകരിക്കും. അങ്ങനെ 3 ദിവസം 5 ദിവസം ഒക്കെ ഉപവസിക്കാൻ തുടങ്ങി. സഭ വളർന്നു, 500-600 ആയി. പിന്നെയും ദൈവസന്നിധിയിൽ ഉപവസിപ്പാൻ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. 10 ദിവസമായി 15 ദിവസമായി 20 ദിവസമായി ഇങ്ങനെ ഉപവാസം വളർന്നു. സഭ 1000 കഴിഞ്ഞു. 1000 കഴിഞ്ഞപ്പോൾ പിന്നെയും ദൈവാത്മാവ് ഇടയ്ക്ക് ചില ദിവസങ്ങൾ കൂടെ ഉപവസിക്കാൻ പഠിപ്പിച്ചു. ആമേൻ. ഞാൻ പറയട്ടെ, ആമേൻ, 10 വാക്ക് സാക്ഷ്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിഞ്ഞുകൂടാതിരുന്ന എൻ്റെ ജീവിതം. സ്നാനപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കർത്തൃമേശം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ബർത്ത്ഡേ പ്രാർത്ഥനയ്ക്ക് ഏത് വചനം എടുക്കണമെന്ന് എനിക്കറിയില്ല. ഒരു ഭവന പ്രതിഷ്ഠയ്ക്ക് ഏത് വചനം പ്രസംഗിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്നും അറിഞ്ഞുകൂടാത്ത എൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിലിരുന്ന് മുട്ടുമടക്കി ഉപവസിച്ച് സഭയോട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നതിന് ശേഷം ദൈവം ഓരോന്നായിട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് സഭ 1500 കഴിയുമ്പോഴും ദൈവസന്നിധിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉപവാസം 21 ദിവസം പൂർത്തീകരിപ്പാൻ ദൈവം കൃപ തന്നു. അതിൽ എനിക്ക് മനസ്സിലാക്കിയ പ്രധാന ഒരു ഭാഗമാണ്, ദൈവസഭയിൽ കടന്നു വരുന്ന ജനം പലപ്പോഴും സാമ്പത്തികമായി അധപ്പതിച്ച അനുഭവത്തിലാണ്. ആമേൻ. കഴിഞ്ഞ വർഷം ആമേൻ ഉപവസിക്കുമ്പോൾ ദൈവാത്മാവ് ഈ ആത്മമണ്ഡലം മാത്രമല്ല സാമ്പത്തിക മണ്ഡലത്തിലും ജനം, കുടുംബങ്ങൾ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടണമെന്നും അതിനു വേണ്ടതായ സന്ദേശം ജനത്തെ പഠിപ്പിക്കണമെന്നും പരിശുദ്ധാത്മാവ് എന്നെ ഉപദേശിക്കാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ പലപ്പോഴും കടന്നു വരുന്ന കുടുംബങ്ങൾ, ആമേൻ, വന്നതുപോലെ തന്നെ ഒരു നിലയിൽ നിന്ന് ഉയരാൻ കഴിയാതെ അതേ സ്ഥിതിയിൽ തന്നെ ഇരുന്ന് ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒരു അനുഭവത്തെ കാണുവാനിടയായി തീർന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവർക്ക് തുറന്ന ഹൃദയത്തോടെ വേദപുസ്തകം തുറന്ന് സത്യവചനങ്ങളെ അവരെ പഠിപ്പിക്കാൻ ഇടയായി തീരുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്നലെ തൊട്ടുവെച്ച സാമ്പത്തിക മണ്ഡലം ഇന്ന് പകൽക്കാലം കുറച്ച് വിശദീകരിപ്പാൻ ഒന്ന് തൊട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സാമ്പത്തിക മണ്ഡലത്തിൽ കടഭാരത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ദാരിദ്ര്യം മാറാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, കഷ്ടതയും ദാരിദ്ര്യവും കടഭാരവും പ്രാർത്ഥിക്കാൻ അത് മാറാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവജനം ഒരു കാര്യം മുന്നിൽക്കൂട്ടി അറിയണം. യേശു പറഞ്ഞു കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക്, പ്രാർത്ഥിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നല്ല അവിടെ പഠിപ്പിച്ചത്. യേശു പറഞ്ഞു. ഹലോ. യേശു പറഞ്ഞു. വളരെ ശാന്തമായുള്ള സ്വഭാവക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം വളരെ ശാന്തമായാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എനിക്കറിയാം ഈ കാര്യം പറയുമ്പോഴേ നിങ്ങൾ വളരെ ശാന്തരായി തീരുത്തുള്ളൂ എന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ആമേൻ. ഒന്ന് പ്രതികരിച്ച് മുൻപോട്ട് പോകാം. ആമേൻ. യേശു പറഞ്ഞത് എന്താ? എന്താ സഹോദരന്മാരെ, നിങ്ങളെല്ലാരും കൂടെ എന്നോട് പറയാണോ? ഹലോ, നിങ്ങൾ എല്ലാരും കൂടെ എന്നോട് പറയുകയാണോ? യേശു പറഞ്ഞു, സാമ്പത്തിക മണ്ഡലത്തിൽ ഉയരാൻ വേറെ വഴിയില്ല. നോ ചാൻസ്. വേറെ ഒരു വഴിയുമില്ല.
അതിൽ ഒരു സാക്ഷ്യമാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എമ്മെ വർഗീസ് ഇവിടെ പഠിപ്പിച്ച്. ഞങ്ങൾക്ക് 1 കോടി രൂപ വേണം, സ്ഥലം വാങ്ങിച്ച് പള്ളി പണിയണം. ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് തീരുമാനിച്ചു സുവിശേഷത്തിന്റെ വയലിൽ വിതയ്ക്കാം, വിത്ത് വിതയ്ക്കാം. 1 ലക്ഷം രൂപ 2 സുവിശേഷത്തിന്റെ വയലിൽ വിതയ്ക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വടക്കേ ഇന്ത്യയിലെ പി ജി വർഗീസിന്റെ വയൽ, വിശാലമായ വയൽ, നല്ല വയൽ, വിളവുള്ള വയലിൽ വിതയ്ക്കണം. 50,000 രൂപ അവിടെയും പാസ്റ്റർ എമ്മെ വർഗീസിന്റെ വയലിൽ 50,000 രൂപ. അങ്ങനെ 1 ലക്ഷം രൂപ 2 വയലിൽ വിതയ്ക്കുവാൻ. മുൻപിലുള്ള ലക്ഷ്യം 1 കോടി രൂപ. ചർച്ചിന് സ്ഥലം വാങ്ങണം, ഹാള് പണിയണം. ഞങ്ങൾ വിതച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 80 ലക്ഷം രൂപ ഞങ്ങളുടെ ചർച്ച് പണിക്ക് വേണ്ടി, സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി അവിടെ വരുവാനിടയായി തീർന്നു. ഞാൻ ഒരു ഫോറിൻ മണിയും സ്വീകരിക്കാതെ, 1 രൂപ പോലും ഫോറിൻ മണി ഇല്ലാതെ 80 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ ലോൺ എടുത്തു, 1,20,000,000 രൂപ ചെലവായി. പക്ഷേ വിതച്ചതിന് കൊയ്തത് എത്ര മേനി? 80 മേനി വിളഞ്ഞു. ഇന്നവിടെ സ്ഥലം വാങ്ങി ചർച്ച് പണിതു. ഇനി സാവകാശമായി ഞാൻ മുൻപോട്ട് പോയി 5 കാര്യം കൊടുക്കുന്ന കാര്യം ഞാൻ പഠിപ്പിച്ചല്ലോ. എഴുതി എന്ന് തോന്നുന്നു, നിങ്ങൾ എഴുതാമോ? എഴുതിയിട്ടില്ല അവർക്ക് എഴുതിയെടുക്കാം. 5 കാര്യങ്ങൾ. 1, കൊടുക്കുന്നതിന് വേണ്ടി വേദപുസ്തകം നമ്മെ മിനിമം അഞ്ചു കാര്യങ്ങൾ. 1, അതിൽ ഒന്നാണ് ദശാംശം. 2, ഓഫറിങ്. 3, വിത്ത്. 4, ആദ്യഫലം. 5, നേർച്ച. ഈ കാര്യങ്ങൾ ചെയ്യാതെ, ഇതൊന്നും ചെയ്യാതെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയുടെ ഫലം നമുക്ക് ലഭിക്കത്തില്ല. ഒന്നുകൂടെ പറയാം, എഴുതുന്നവരുണ്ട്. 1, ദശാംശം. 2, ഓഫറിങ്. 3, വിത്ത്. 4, ആദ്യഫലം. 5, നേർച്ച. ചില മനുഷ്യർ പറഞ്ഞു, ഇത് ന്യായപ്രമാണത്തിലെ ഉപദേശമാണ്, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെല്ലാം ശപിക്കപ്പെട്ടവരാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണം നീക്കുവാനല്ല, നിവർത്തിപ്പാൻ വന്നവനത്രേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓക്കെ, മിനിമം പഠിച്ചാൽ 5 കാര്യങ്ങൾ. ഇനിയും ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ. ഓക്കെ, മിനിമം 5 കാര്യങ്ങൾ. ഞങ്ങളുടെ സഭയിൽ ഞാൻ പറഞ്ഞല്ലോ, കൂലിപ്പണിക്കാർ മുതൽ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, വക്കീലന്മാർ, മജിസ്ട്രേറ്റ് വരെ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഈ കാര്യങ്ങൾ വളരെ തുറന്ന മനസ്സോടെ ജനത്തെ പഠിപ്പിക്കാറുണ്ട്. അതിൽ ഒരു കുടുംബത്തിൻ്റെ അനുഭവം ഞാൻ പറയാം. ഭർത്താവ് മരിച്ചു, ഭർത്താവില്ലാത്ത ഒരു സഹോദരി 3 പെൺമക്കളെയുമായി ഒരു ഓലമേഞ്ഞ പുരയിൽ പാർക്കുന്നു. ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയം, അന്ന് ബിസിനസ് ഞാൻ വിട്ടിട്ടില്ല, 10 വർഷമായി ഞാൻ ബിസിനസ് വിട്ടിട്ട്. അന്ന് ബിസിനസ്സിന് അഥവാ ജോലിക്കാരെ സൈറ്റുകളിൽ ആക്കിയതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയും എനിക്ക് തന്ന മൂത്ത കുഞ്ഞുമായി ഞങ്ങളിങ്ങനെ ഭവന വിസിറ്റിംഗ് നടത്തുമായിരുന്നു. അങ്ങനെ ഈ ഭവനത്തിൽ ഞങ്ങൾ ചെന്നെത്തി. 3 മക്കളുമായി ആയിരിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബം അവിടെ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. പിന്നത്തേതിൽ ഞങ്ങൾ ആ ഓലമേയാത്ത ആ പാവപ്പെട്ട ഓലപ്പുരയിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കാനിടയായിത്തീരുന്നു. 1-2 തുള്ളി കണ്ണുനീർ ആ ഓലമേഞ്ഞ ആ കൊച്ചുപുരയിൽ 1-2 തുള്ളി കണ്ണുനീർ അവിടെ വീഴുവാൻ ഇടയായി. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദൈവമേ ഇവരെ അനുഗ്രഹിക്കണമേ. ആദ്യത്തെ പ്രാർത്ഥന, അവർക്ക് കൊടുക്കാനൊന്നുമില്ല, അവർക്ക് ദശാംശം കൊടുക്കാൻ ഇല്ല. ആഹാരത്തിൻ്റെ വകയ്ക്ക് ആ അമ്മ ഏതെങ്കിലും വീട്ടിൽ പോയി വീട്ടുജോലി ചെയ്ത് ആ സഹോദരി മക്കളെ പുലർത്തുന്ന അനുഭവം. പ്രാർത്ഥിച്ചു, ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു. മൂത്ത മകളിൽ ഒന്നിനെ അമ്മേൻ ഒരു സഹോദരൻ വിവാഹം കഴിച്ചു. ദുബായിലേക്ക് അവർ രണ്ടുപേരും പോയി. അവരുടെ ജീവിത നിലവാരം മാറി. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ
നീ വന്ന് പരമാർത്ഥ ഹൃദയത്തോടെ ആത്മാവിലും സത്യത്തിലും നീ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ വചനങ്ങളെ നീ അനുസരിക്കുകയും സഭായോഗം ഉപേക്ഷയായി വിചാരിക്കാതിരിക്കുകയും ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും. ആദ്യത്തെ പാഠം, പാഠം ഒന്ന്, അത് പാഠം ഒന്ന്, നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിതത്തിൽ പച്ചയും പുഷ്ടിയും തരുമ്പോൾ നീ ബാക്കി കാര്യം അനുസരിക്കണം. അതിലൊന്നാണ് സാമ്പത്തിക വിഷയത്തിൽ നീ ഉയരണമെങ്കിൽ ദൈവത്തെ നീ അനുസരിക്കണം. തന്റെ മകളും കൂടെ വിദേശത്ത് പോയി. ആമേൻ. അവളും അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ അമ്മയ്ക്കും രണ്ട് സഹോദരിമാർക്കുമായി ഈ സഹോദരി മാസം തോറും 3000 രൂപ അയക്കുമായിരുന്നു. എത്ര രൂപ കേട്ടില്ല? 3000 രൂപ. മൂവായിരം രൂപ അയച്ചാൽ 300 രൂപ ദശാംശം മാറ്റാൻ എത്ര ഈസി ആണല്ലേ. അതെ, 3000 രൂപ എല്ലാ മാസത്തും ഈ സഹോദരി തന്റെ അമ്മയെ കയ്യിലയച്ചു കൊടുക്കും. ഈ അമ്മ ആ വാങ്ങുന്ന പൈസയിൽ നിന്ന് സഭയിൽ പഠിപ്പിച്ചു കൊടുത്ത ആ പാഠത്തിൽ കേട്ടുകൊണ്ട് അതിലാദ്യം 300 രൂപ മാറ്റിവെക്കും, ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് തരും. അന്ന് ഞാൻ മാസം 30,000-40,000 രൂപ ബിസിനസ്സിൽ ഉണ്ടാക്കുന്നവനാണ്. എങ്കിലും ഞാൻ ഈ സഭയിൽ ജനം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അവർ കൊണ്ടുതരുന്ന ദശാംശം ഞാൻ വാങ്ങി പ്രാർത്ഥിക്കും. ദൈവമേ, നിന്റെ വചനം പോലെ ഇവരെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മാസങ്ങൾ കഴിഞ്ഞു, ഒന്നൊന്നര വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ ഭർത്താവ് ദുബായിൽ നിന്നെ വിളിച്ചു, പാസ്റ്റർ ഞങ്ങൾക്കൊരു വീട് വാങ്ങണം, ഞങ്ങൾ എന്റെ കൂട്ടുകാരിൽ നിന്ന് കുറച്ച് അറേഞ്ച് ചെയ്ത് ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അമ്മ മാത്രമേ വീട്ടിലുള്ളല്ലോ, പാസ്റ്ററോ സഭയിലുള്ള എൽഡേഴ്സോ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഒരു നല്ല വീട് വാങ്ങാൻ ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കണം, ഒന്ന് സഹായിക്കണം, സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞാട്ടെ. ആ സഹോദരൻ 10 ലക്ഷം രൂപ തന്റെ വീട്ടിലേക്ക് അയച്ചു. ആമേൻ. 3000 രൂപ കിട്ടിയപ്പോൾ അതിൽ നിന്ന് 300 രൂപ അല്ല മാറ്റാൻ വളരെ ഈസി ആയിരുന്നു. എന്നാൽ 10 ലക്ഷം രൂപ കയ്യിൽ വന്നപ്പോൾ ഈ അമ്മച്ചി കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് പെരുമിച്ചു വിടാൻ തുടങ്ങി. 10 ലക്ഷത്തിന്റെ ദശാംശം അത്ര എത്ര കൃത്യമായിട്ട് അറിയാമല്ലേ നമുക്ക്. നിങ്ങളെ പോലെ തന്നെ ആ അമ്മച്ചി 10 ലക്ഷം രൂപയുടെ എമൗണ്ട് കയ്യിലെടുത്ത് വെച്ച് ആലോചിച്ചു, 100 വട്ടം ആലോചിച്ചു. ഡിക്സൺ പാസ്റ്റർക്ക് നല്ല 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 ബിസിനസ് ഉണ്ട്, പണമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ആമേൻ. ഈ 1 ലക്ഷം രൂപ പള്ളിയിൽ കൊടുക്കേണ്ട. അന്ന് ആ രണ്ടാമത്തെ ചർച്ചിന്റെ പണി നടക്കുന്ന സമയം കൂടെ. ഹലോ. 10 ലക്ഷം രൂപ തന്നാൽ കൃത്യമായി 1 ലക്ഷം രൂപ ദശാംശം മാറ്റാൻ മനസ്സിൽ തീരുമാനം എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വളരെ കുറച്ച് പേര്. ഓക്കെ. ഒരുപാട് പേര് ആലോചിച്ച് വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ഒരുപാട് ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്, ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാ പറയുന്നത്. എന്തുകൊണ്ടാണ് നിന്റെ കയ്യിൽ ലക്ഷങ്ങൾ വരാത്തതിന്റെ കാര്യം എന്തുവാ? എന്തോ സഹോദര, ഓക്കെ, പണം വന്നതും അവർ വീട് അന്വേഷിക്കുന്നതൊക്കെ പാസ്റ്റർ അറിഞ്ഞു. ഒരു ദിവസം വീട് മേടിച്ചു അവർ. പണം വന്ന കാര്യമൊന്നും പാസ്റ്റർ അറിയിച്ചില്ല. അറിയിച്ചാൽ ദശാംശം കൊടുക്കണം. വീട് മേടിച്ചു. എന്തോ ഈ ചോറിൽ പൂയണിഞ്ഞ അല്ലെങ്കിൽ മത്തങ്ങ പുതഞ്ഞു വെക്കാനൊക്കത്തില്ലല്ലോ, എന്നുപോലെ വീട് വാങ്ങിച്ചിട്ട് പിന്നെ മറച്ചു വെക്കാനൊക്കോ. ഒടുവിൽ വന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററേ എന്റെ മോള് കുറച്ച് പൈസ അയച്ചു, കുറച്ച് പൈസ അയച്ചു. എത്ര എത്ര വാക്കുകൾ നോക്കിക്കൊള്ളണം, നല്ല കാര്യങ്ങൾ നോക്കിക്കൊള്ളണം. പാസ്റ്റർ കുറച്ച് പൈസ അയച്ചു, ഒരു വീട് വാങ്ങിച്ചു, പാസ്റ്റർ വന്നൊന്ന് പ്രാർത്ഥിക്കണം. പിന്നെ പ്രാർത്ഥിക്കാന്റെ കോൺട്രാക്ട് എല്ലാം പാസ്റ്റർക്കല്ലേ. പാസ്റ്റർ പോയി നോക്കിയപ്പോ നല്ല വീട്, സ്തോത്രം പറഞ്ഞു, പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചിട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ നെഞ്ചിലടിച്ച് വിളിച്ചുകൊണ്ട് പാസ്റ്റർ വീട്ടിലേക്ക് വരുന്നു. പാസ്റ്റർ ഒരു വലിയ വിഷമത്തിലായി പോയി. ഞാൻ പറഞ്ഞു, എന്തോ വിഷമം? അത് ഞാന് 9.5 ലക്ഷം രൂപയ്ക്കാണ് ആ വീട് വാങ്ങിച്ചത്. ഞാൻ അതിന്റെ ഡോക്യുമെന്റ് വാങ്ങാനായിട്ട് ആ വീട്ടിൽ ചെല്ലപ്പോ ആ വീട്ടിലെ പെണ്ണും പിള്ള പറയുകയാണ്, 8 ലക്ഷം രൂപയ്ക്ക് വീട് നഷ്ടമായി പോയി കൊടുത്തതെന്ന്. ഞാൻ കൊടുത്തത് 9.5 ലക്ഷം രൂപ. ആ
അവർക്ക് കിട്ടിയത് 800,000 രൂപ, 1.5 ലക്ഷം രൂപ അവിടെ കൂടെ പോയി. കണക്കറിഞ്ഞൂടല്ലേ? 800,000 രൂപയ്ക്ക് വീട്ടുടമയ്ക്ക് വീടിന്റെ വില കിട്ടി. വാങ്ങിച്ച പുള്ളിയുടെ കയ്യിൽ നിന്ന് 9.5 ലക്ഷം രൂപ ചെലവായി. ഇടയിൽ വരുന്ന 1.5 ലക്ഷം രൂപ എവിടെ കൂടെ പോയി? അത് തന്നെ ഡോക്ടറല്ല, ബ്രോക്കർ. എന്തോ ആരുണ്ട്? ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് പറ, ദശാംശം കൊടുക്കോ? ഇനിയെങ്കിലും കേട്ടിട്ട് പറ, ദശാംശം കൊടുക്കോ നീ? അല്ലെങ്കിൽ ഡോക്ടർ കൊണ്ടുപോകും, അല്ലെങ്കിൽ ബ്രോക്കർ കൊണ്ടുപോകും, അല്ലെങ്കിൽ പല റോ ഉണ്ടല്ലോ കൊണ്ടുപോകും. ചില കുടുംബങ്ങൾ, നെഞ്ചിന്റെ വേദനയോടെ ഞാൻ പറയട്ടെ, ചില സ്ത്രീകൾ, ചില പുരുഷന്മാർ, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, അവരുടെ വേദന പറയാൻ മാത്രം പാസ്റ്റർമാരുടെ അടുക്കൽ വരും. കണ്ണുനീരും ദുഃഖവും നെഞ്ചലടിയും നിലവിളിയും പറയാൻ മാത്രം പാസ്റ്റർമാരെ അന്വേഷിക്കും. ജീവിതത്തിൽ ഒരു നന്മയുടെ അനുഗ്രഹത്തിന്റെ പച്ചയും പുഷ്ടിയും ലഭിച്ചാൽ ഈ ദുഷ്ട തലമുറ ദൈവദാസന്മാരുടെ അടുക്കൽ വന്ന് സന്തോഷത്തിന്റെ നന്ദിയുടെ ഒരു വാക്ക് പറയില്ല. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? ഞാൻ സഭയുടെ ഒരു ശുശ്രൂഷകനായി, ദൈവസഭയിലെ ജനം കാവട്യങ്ങളെയും അജ്ഞതകളെയും ആമേൻ എന്താ പറയുക, മുഖസ്തുതിയും നിലവാരങ്ങളും വിട്ട് സത്യത്തിലേക്ക് പുറത്തേക്ക് വരണമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഹൃദയ നിർമ്മലതയിൽ പ്രസാദിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രാർത്ഥിക്കണം? യുവവാസ പ്രാർത്ഥനയുടെ 26-ാമത്തെ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ അരിയും പലചരക്കും ഫർണിച്ചറും വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് 51-ാം സങ്കീർത്തനം 10-ാം വാക്യം പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ചതിവും വഞ്ചനയും വ്യാജഭാവവും, 1 പത്രോസ് 2:1, സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വചനം വളരുവാൻ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. ദൈവത്തിന്റെ ആലോചന വചനം മനസ്സിലാക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സഭാപ്രവർത്തനത്തിൽ ബിസിനസ് വിട്ട ഒരു ശുശ്രൂഷകനായി സഭാപാസ്റ്ററായിട്ട് ദൈവം എന്നെ മാറ്റി തീർത്തപ്പോൾ ഞാൻ പലപ്പോഴും ഉരുണ്ട് കിടന്ന് വീട്ടിന്റെ മുറിയിൽ പോയി ഉരുണ്ട് കരഞ്ഞിട്ടുണ്ട്. തറയിൽ കിടന്ന് ഉരുണ്ട് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ തുറന്നു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. അനുഗ്രഹത്തിന് വേണ്ടി എന്റെ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും സ്നാനം കൊടുക്കുവാൻ എന്റെ കൈ നീട്ടി അവരെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത് അവർ തന്നെ വേദനിപ്പിക്കുമ്പോൾ വീട്ടിൽ ചെന്ന് ഉരുണ്ട് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവമക്കളെ, സങ്കടം പറയാൻ മാത്രം നീ പാസ്റ്റർ എടുക്കൽ പോകുമോ? വേദനയും ദുഃഖം പറയാൻ മാത്രം നീ പാസ്റ്റർമാരെ അടുക്കൽ ചെല്ലാറുണ്ടോ? പാസ്റ്ററെ, ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒരു സ്തോത്ര പ്രാർത്ഥന വീട്ടിൽ വെക്കാറുണ്ടോ? എന്നെ ദൈവം അനുഗ്രഹിച്ചതിന് ഭൂതം എഴുപ്പിക്കാനും രോഗം മാറാനും കടഭാരം മാറാനും വീട്ടിൽ പ്രാർത്ഥന വെക്കാറുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റർമാരെ അടുക്കൽ പോകാറുണ്ട്. നിന്റെ നല്ല സന്തോഷത്തിന്റെ, ദൈവം നിന്നെ അനുഗ്രഹിച്ചതിന്റെ, ഇന്നലകളിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഒരു മറുപടി ദൈവം എനിക്ക് തന്നു. ദൈവദാസനേ, ഞാൻ ഇതാ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അഥവാ ആരെ പോലെ? ഹന്ന. ഹന്ന, ഹന്നാക്ക് ഒരു മകനെ വേണം, ദൈവത്തിന് ഒരു പ്രവാചകനെ വേണം. ഹന്നാക്ക് ഒരു മകനെ വേണം, ദൈവത്തിനൊരു പ്രവാചകനെ വേണം. ഹന്ന സ്വാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വർഷങ്ങളായി. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ വരുന്നില്ല, ഒത്തുവരുന്നില്ല പ്രാർത്ഥന. ഒടുവിൽ അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ ജീവപര്യന്തം നിനക്ക് തന്നേക്കാം. അതെ, പ്രാർത്ഥന കണക്ഷനായി. ദൈവത്തിന്റെ ആഗ്രഹവും ഹന്നയുടെ പ്രാർത്ഥനയും കണക്ഷനായപ്പോൾ പിന്നെ മറുപടി താമസിച്ചില്ല, തീർന്നില്ല. അവളുടെ കഷ്ടതയിലും വേദനയിലും ഏലി പുരോഹിതൻ ആമേൻ കണ്ടുകൊണ്ടിരുന്ന ആ സ്ഥാനത്ത്
അവളെ പരിഹസിച്ച ആ മനുഷ്യന്റെ അടുക്കൽ തന്നെ, ആമേൻ, ആ ദൈവദാസന് മനസ്സിലായില്ല എങ്കിൽ പോലും ആ മനുഷ്യന്റെ അടുക്കൽ വന്ന് അവൾ പറയുകയാണ്, ദൈവവൃദ്ധനെ, പുരോഹിതനെ, ഞാൻ ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇതാ അവനെ നിന്റെ സന്നിധിയിൽ നിൽക്കട്ടെ, ഇതാ അവനെ നിനക്ക് ദൈവസ്ഥനിൽ നിവേദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ മാത്രമല്ല അവൾ വന്നത്, കഷ്ടതയിൽ കണ്ണുനീരൊഴുക്കാനല്ല മാത്രമല്ല വന്നത്, സന്തോഷം ലഭിച്ചപ്പോൾ അതിനെയും കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷത്തെയും കൂടെ ദൈവദാസന്റെ അടുക്കൽ കൊണ്ടുവന്നു, ആ വിടുതലോടെ ദൈവദാസന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്, നീ മനുഷ്യരോടും മറക്കരുത്, ദൈവത്തോടും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലെ കഷ്ടതയുടെ കാലങ്ങളെ മറക്കരുത്. ഞാൻ പറയും സ്നേഹിത, നിന്റെ കഷ്ടതയുടെ സമയത്ത് നീ വിശന്നപ്പോൾ നിന്റെ വിശപ്പ് മാറാൻ ഒരു നേരത്തെ ആഹാരം ഒരു വ്യക്തി നിനക്ക് തന്നെങ്കിൽ നീ അത് മറക്കരുത്. നിന്റെ സഹോദരി, നിന്റെ കഷ്ടതയുടെ സമയത്ത് നിന്റെ വയറ് വിശന്നപ്പോൾ ഒരു നേരത്തെ ആഹാരം നിനക്ക് വിളിച്ചു തന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആ വ്യക്തിയെ മറക്കരുത്. നീ കഴിയുമെങ്കിൽ, അവസരമുക്കുമെങ്കിൽ അവർക്കോ അവരുടെ തലമുറയ്ക്കോ നിന്റെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഒരു പ്രത്യുപകാരം, ഒരു നന്മ തിരിച്ചവർക്ക് ചെയ്യാൻ നീ മനസ്സ് കാണിക്കണം. മനസ്സിലാക്കുന്നവർ, സന്ദേശം മനസ്സിലാക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ ഇതൊക്കെ ഓർക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ദൈവസന്നിൽ വന്നിരുന്നോണ്ട് മഴ പെയ്താൽ ഈ ഹാളില് എന്റെ റൂഫില് മഴവെള്ളം വീഴുന്ന ശബ്ദം ഉണ്ടാകുന്ന പോലെ ശബ്ദം കാണിച്ചെന്ന് പറഞ്ഞാൽ ദൈവം പേടിപ്പിക്കുന്നൊന്നുമില്ല. എന്റെ തമ്പുരാനെ, കമ്പക്കെട്ടുകാരന്റെ വീട്ടിലെ പട്ടി അലക്കാരന്റെ വീട്ടിൽ പെയ്യാ പേടിക്കോ, ഇടിവെട്ടിക്കുന്നു ദൈവത്തിന്റെ മുമ്പിൽ, നിന്റെ കൈയടി എന്തോന്ന്, കൈയടിക്കുന്നെങ്കിൽ അതിനൊരു സത്യസന്ധത വേണം, കരമുയർത്തുന്നുവെങ്കിൽ അതിലൊരു സത്യസന്ധത വേണം നിന്റെ കരങ്ങളിൽ. ദൈവം പുറമേ ഉള്ളത് നോക്കുന്നു, ആമേൻ. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമേ ഹൃദയങ്ങളെ ആരായുന്നു. സ്തോത്ര, നന്ദിയുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ എന്ന് ചോദിച്ചാൽ, വേണ്ട, വെറുതെ കയ്യൊന്നും പൊക്കി കുഴപ്പം, കൂടുതൽ പാപം ഒന്നും ഉണ്ടാക്കി വെക്കുന്നു. ഹല്ലേലൂയ. രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുൻപിൽ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട്, ഇന്ന് പകൽക്കാലം ദൈവം തരുന്ന സമയം പോലെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോയോ എല്ലാരും? എഴുന്നേറ്റ് എല്ലാരും ഉണ്ടല്ലോ അല്ലേ, വടിയെടുക്കാൻ പോയിരിക്കുന്നേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്തവല്ലോ പറയുന്നുണ്ടോ? എന്തോ ഇത് ആവശ്യമുള്ളതാണോ? ഓക്കെ. ഉൽപ്പത്തി പുസ്തകം അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേര് വിളിച്ചു. നമ്മുടെ യാക്കോബ് അപ്പച്ചന്റെ നേർച്ചയും പ്രാർത്ഥനയും അവിടെ കാണാം. ഞാൻ പറഞ്ഞ കൊടുക്കുന്ന കാര്യത്തിന്റെ അഞ്ച് കാര്യം പറഞ്ഞല്ലോ, ഞാൻ അത് വിശദീകരിക്കും അല്പത്തോടും അതിന്റെ വിഷയം തൊട്ട് വരുമ്പോൾ. നമ്മുടെ യാക്കോബ് അപ്പച്ചന്റെ നേർച്ചയും പ്രാർത്ഥനയും ആ സ്ഥലത്ത് കാണാം. തലയിണയായി ഒരു ബെഡ്ഷീറ്റ് പോലും മടക്കി വെക്കാൻ ഇല്ലാതിരുന്ന സമയത്ത് ദൈവിക ദർശനത്തിന്റെ പിന്നിൽ ഒരു നേർച്ചയും പ്രാർത്ഥനയും നടത്തിയ നമ്മുടെ അപ്പച്ചൻ
യാക്കോബിന്റെ ചില നേർച്ചയും പ്രാർത്ഥനയും അവിടെ കാണാം. അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒരു പക്ഷേങ്കിൽ സാധാരണ മണ്ഡലത്തിലായിരിക്കില്ല, കുറച്ചകത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഈ സ്ഥലം എത്ര ഭയങ്കരം! ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ദൈവം ഇവിടെ ഉണ്ട്. എത്ര പേര് അമീൻ പറയും? ദൈവം ഞങ്ങൾ നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ ആരാധന സ്വീകരിക്കുന്ന സ്വർഗസ്ഥനായ നല്ല കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. നിർമ്മലമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനാ ശബ്ദം സ്വീകരിക്കാൻ അവനിവിടെ ഉണ്ട്. സമർപ്പണത്തോടെ തീരുമാനിച്ച് ഹൃദയനിർമ്മലയോടെ പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ അവനിവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. തീരുമാനങ്ങളും നേർച്ചകളും പ്രാർത്ഥനയും സ്വീകരിക്കുന്ന നല്ല കർത്താവ് ഇന്ന് പകൽക്കാൻ ഇവിടെ ഉണ്ട്. നമ്മൾ സാവകാശം നമ്മൾ ഒരു കാര്യം ചിന്തിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10 വർഷങ്ങൾക്ക് മുൻപേ സ്പീഡിൽ പ്രസംഗിക്കുന്നവനായിരുന്നു. പക്ഷെ ഇന്ന് സഭയിലെ കുടുംബങ്ങൾ സുവിശേഷത്തിന് പങ്കാളികളാണ്, ദൈവവേലയ്ക്ക് പങ്കാളികളാണ്. കൂലിപ്പണിക്കാരനാകട്ടെ, ഓട്ടോ ഡ്രൈവറാകട്ടെ, അവൻ ഉദ്യോഗസ്ഥനാകട്ടെ, അവൻ കളക്ടറാകട്ടെ, ഇനി ആരാകട്ടെ ആരാകട്ടെ, ആമേൻ. കളക്ടർ വന്നിട്ടില്ല, മജിസ്ട്രേറ്റ് ലെവലിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ആരെയായിരുന്നാലും സുവിശേഷത്തിന് പങ്കാളികളാകാൻ പഠിപ്പിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ദൈവം നിങ്ങൾക്ക് സകലതും നൽകും. യാക്കോബ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ ആമേൻ യാക്കോബ് എന്ന് പറയുന്ന ആ പിതാവിന്റെ ആമേൻ നേർച്ചയും പ്രാർത്ഥനയും കാണുവാനിടയെ തീരും. നേർച്ചയും പ്രാർത്ഥനയും ഒന്ന് വായിക്കാം. ഇനി ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും. ആമേൻ. നേർച്ച പ്രാർത്ഥന, ദൈവത്തോട് പറയുന്ന നേർച്ച പ്രാർത്ഥന. ഒന്ന്, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും. ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും, ചോദിച്ച് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഭക്ഷിപ്പാൻ ആഹാരവും, ധരിപ്പാൻ വസ്ത്രവും, ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും, എനിക്ക് തരികയും, എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. എന്റെ ഇടയിൽ വേറെ ഒരു ദൈവവും വരത്തില്ല, കയറി വരത്തില്ല. എന്റെ ദൈവമേ നീ എനിക്ക് ദൈവമായിരിക്കും. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ദൈവമേ നീ എനിക്ക് ദൈവമായിരിക്കും. അടുത്ത, ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും. ഇവിടെ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ ആലയം പണിയും. ആമേൻ. ആലയമാകും, ആലയമാകും ഈ കല്ല് നിർത്തിയ എന്റെ കഷ്ടതയിൽ. ഇന്ന് ആലയം പണിയാനല്ല, ഇന്ന് കാണിക്കയിടാൻ പോലും പൈസയില്ല. പക്ഷേ ഈ തൂണായി നിർത്തുന്ന ഈ സ്ഥലത്ത് ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കാൻ ഒരു ആലയം പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇനി അടുത്ത്, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് അപ്പച്ചന്റെ നേർച്ചയും പ്രാർത്ഥനയും. ബ്രദർ, ഒന്നുകൂടെ സാവകാശം ആ വാക്യം ഒന്ന് വായിച്ചാൽ കൊള്ളാം. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് എന്റെ മുകളിൽ നിന്ന് ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും. നമ്മൾ 1000 വട്ടം വായിച്ചതും കേട്ടതും കേട്ടതുമായ കാര്യങ്ങളാണ്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ആഴങ്ങളിലേക്ക് പോട്ടെ. ആമേൻ. വായിക്കാം. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും. ദൈവം എന്നോടുകൂടെ ഇരിക്കണം. ഇത് ആഗ്രഹിക്കാത്ത ആരുണ്ട്? ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ നിങ്ങളോട് പറയും, ആവശ്യപ്പെടും, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ, നമ്മുടെ ആരാധന ജീവിതത്തിലും, എല്ലാ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവം നമ്മോടുകൂടെ ഇരിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു അത്? ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് യേശുവിന് ഇമ്മാനുവേൽ എന്ന് പേരിട്ടത്. അതിന്റെ അർത്ഥം എന്താ? ദൈവം നമ്മോടുകൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവം നമ്മോടുകൂടെ ഇരിക്കണമെന്ന്? അതല്ലേ വ്യത്യാസം. പള്ളിയിൽ വരുമ്പോ മാത്രം കർത്താവിന്റെ കൂടെ, ഉപവാസ പ്രാർത്ഥനയും ആരാധനയും പ്രസംഗവും എല്ലാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സംഗതി ജാട വേറെ. ഞാനൊരു CSA കാരനായിരുന്നു, CSA വിശ്വാസിയായിരുന്നു. ഞാൻ സ്നാനത്തിന് ക്ലാസ് എടുക്കുമ്പോൾ ഇത് പറയാറുണ്ട്. നമ്മൾ മിക്കവാറും പേരൊക്കെ ചെരുപ്പൊക്കെ ഊരി വെളിയിലിട്ടിരിക്കുക അല്ലേ, ചെരുപ്പെല്ലാം ഊരി വെളിയിലിട്ടു അല്ലേ. അല്ലേ, ഇനിയിപ്പോ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ആത്മാവിന്റെ ശക്തിയും പുതുക്കം ഒക്കെ പ്രാപിച്ചു കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങുമ്പോ ഇനി ചെരുപ്പൊന്നും എടുക്കൂലല്ലോ. ചെരുപ്പെടുക്കും, ഉറപ്പായിട്ട് എടുക്കും, സത്യമായിട്ട് എടുക്കണം, എടുത്തോണ്ട് പോണം, എടുത്തോണ്ട് തന്നെ പോണം. ഇതുപോലെയാ ചില ക്രിസ്ത്യാനികൾ പള്ളിക്കകത്ത് വരുമ്പോൾ ചെരുപ്പ് വെളിയിൽ ഊരിയിട്ടതുപോലെ അകത്ത് വരുമ്പോൾ കാണുമ്പോ എന്ന ഭക്തി എന്നറിയാമോ, തലയൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാവം എല്ലാം കണ്ടു കഴിഞ്ഞാൽ
ഓ ദൈവമേ, സ്വർഗം ഇനി അവരുടെ മേലെ ഇറങ്ങി വരാത്തത് എന്താണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഓ പള്ളിക്കകത്ത് കയറുമ്പോ എന്തൊരു ഭാവവേദനയും ഭക്തി എന്നറിയാമോ? ചെരുപ്പ് അവിടെ വെളിയിൽ ഇട്ടിരിക്കുന്നത് പോലെ തന്നെ, ആരാധന എല്ലാം കഴിഞ്ഞ് അഭിഷേകം എല്ലാം ഇറങ്ങി നിറഞ്ഞ് വെളിയിൽ ചെല്ലുമ്പോ ചെരുപ്പെടുത്തിടുന്നത് പോലെയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ കോളറൊക്കെ മാറ്റി വെച്ച പിന്നെ പഴയ മനുഷ്യനാ. പള്ളിക്കകത്ത് വരുമ്പോൾ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിലെ ആരാധനയുടെ സമയത്ത് കാണുമ്പോൾ വളരെ ഭവ്യത, വളരെ ഭക്തി. എന്റെ ദൈവമേ, എന്താണെന്നറിയാമോ ഞാൻ ഈ പറയുന്നത്? ഞാൻ അവിടെ പള്ളിയിലായിരുന്ന സമയത്ത് എല്ലാ ആഴ്ചയും നിത്യാവിശ്വാസ പ്രമാണവും പാപമോചനത്തിന് ഏറ്റുപറച്ചിലും പറയുമായിരുന്നു. കർത്താവേ, ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല, ചേരുതാത്തതെല്ലാം ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആമേൻ സ്വസ്ഥമായ സഭയിലും പാപമോചനത്തിലും മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും. ചത്തവൻ ഉയർത്തെഴുന്നേറ്റാൽ ആമേൻ ഇവൻ ഉയർത്തെഴുന്നേൽക്കോ? എല്ലാം ഏറ്റുപറയും. എന്തിന്? തത്തമ്മ പൂച്ച പൂച്ച എന്നുള്ള നിലവാരത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെ ഒന്നും ആത്മാർത്ഥതയിൽ നിന്നല്ല, ഒന്നും ദൈവസ്നേഹത്തിൽ നിന്നല്ല, യാന്ത്രികമായ ചില കാര്യങ്ങൾ എന്തോക്കെ ചെയ്യുന്നു, എന്തോക്കെ പറയുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കുന്നു, നിന്റെ ഈ ആലയം വിട്ടാൽ, പുറത്തിറങ്ങിയാൽ നിന്റെ ശരിക്കും ജഡീക സ്വഭാവത്തിലും ഇതിനകത്ത് വളരെ ഭവ്യത നടിക്കുന്ന അനുഭവത്തിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അഭിനയം. പ്രൈസ് ദ ലോർഡ്. ഉള്ളത് ഉള്ളതുപോലെ ദൈവത്തെ അറിയിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. പ്രൈസ് ദ ലോർഡ്. ഉള്ളത് ഉള്ളതുപോലെ അറിയിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. നിന്റെ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ സമ്മതിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയാ, സ്തോത്രം. വേണ്ട, ദൈവത്തോട് അഭിനയം വേണ്ട. അകത്തൊന്ന് പുറത്ത് വേറൊന്ന് വേണ്ട. ഈ ഉപവാസത്തിന്റെ 26-ാമത്തെ ദിവസത്തിൽ അതിവിടെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. അകത്തൊന്ന് പുറത്ത് വേറൊന്ന് ആ സംഗതി ഇവിടെ വേണ്ട. എനിക്ക് പാസ്റ്റർ എം എവർക്ക് പാസ്റ്റർ ദൈവവചനത്തെ തുറന്ന് പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുക, അതുകൊണ്ട് കുറച്ച് തുറന്ന് തന്നെ പോകും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ അനുവാദം ചോദിക്കുന്നു പാസ്റ്റർ, കുഴപ്പമില്ലല്ലോ. യെസ്, ഓക്കേ. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ആയിരിക്കുന്നത് ഒരു വെളിപ്പാടിൽ. എന്താണ്? ദൈവത്തിന്റെ സഭ ആഗോളതലത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. സഭ ഒന്നാണ്, യേശു ഒന്ന്, തന്റെ സഭ ഒന്ന്. ആമേൻ. പിതാവായ ദൈവം ഒന്ന്, ആത്മാവ് ഒന്ന്. ദൈവം എന്റെ സഭയിൽ, എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സഭയിൽ നിൽക്കുന്ന അതേ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യയായിരിക്കുന്നു. ഹല്ലേലൂയാ, സ്തോത്രം. വായിക്കാം ബ്രദർ അടുത്തത്. ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും. ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കണം. ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. പ്രിയ ദൈവമക്കളെ, ആരായിരുന്നാലും എനിക്ക് എന്നെ സൂക്ഷിക്കാൻ കഴിയത്തില്ല, പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ സൂക്ഷിക്കും, എൻ്റെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കും, എൻ്റെ ഭാര്യയെ ഞാൻ എങ്ങനെ സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ കെയർ ചെയ്യേണ്ടെന്നല്ല. ആമീൻ. അവരുടെ യാത്രയിലും നമ്മുടെ യാത്രയിലും നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവ നിന്റെ പരിപാലകൻ. അവൻ നിനക്ക് വലത്തു ഭാഗത്ത് നിനക്ക് തണലായിരിക്കും. ആമേൻ. ദൈവസന്നിധിയിൽ നീ ആയിരിക്കുമെങ്കിൽ അവൻ നിനക്ക് വലത്തു ഭാഗത്ത് തണലായിരിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അടക്കെ ഓക്കെ. അമ്മ പരിപാലിക്കുന്ന ദൈവം, നമ്മെ പൂർണ്ണമായും പരിപാലിക്കുന്ന ദൈവമാണ്. ഇന്നയോളം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്, പരിപാലിച്ച ദൈവമാണ്. ഞാൻ പറയട്ടെ, പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പലരുടെ ഹൃദയങ്ങൾ പിശാച് മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുക, പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല. ആമേൻ. പലപ്പോഴും ക്രിസ്ത്യാനികൾ ആമേൻ പിശാചിനെ പേടിക്കുന്നവരാണ് അധികം. ഇല്ല സഹോദരങ്ങളെ, യേശു പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ തന്നിട്ട് അവൻ പറഞ്ഞത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും മതിക്കുവാൻ അധികാരം തന്ന. ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ. കർത്താവ് പിന്നെയും പറഞ്ഞു, നിങ്ങളെ കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ ഭയപ്പെടുക. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. നിങ്ങളെ പരിപാലിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്, ആ ദൈവത്തോട് ചേർന്നിരിക്കുക. ഇവിടെ യാക്കോബ് പറയുന്നു, എന്റെ യാത്രയിൽ നീ പരിപാലിക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. അതെ, ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ എനിക്ക് ദൈവമായിരിക്കും, ഞാൻ ഈ സ്ഥലത്ത് ആലയം പണിയും, എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ ദശാംശം തരും. ദശാംശം, ഞാൻ അവിടെ നിന്നിട്ട് അല്പം പോയിട്ട് തിരിച്ചു വരാം, അല്പം പോയിട്ട് തിരിച്ചു വരാം. സാമ്പത്തിക ശാസ്ത്രം, ഈ ദശാംശം അങ്ങ് ഉൽപ്പത്തി മുതൽ തുടങ്ങിയതാ ദശാംശം. ഞാൻ ഇന്നലെ പറഞ്ഞതിന് ഇന്ന് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് പറഞ്ഞു പോകാം. ദശാംശം എന്ന കേക്ക് അതിനെന്ത് ചെയ്യരുത്? മുറിക്കരുത്. ദശാംശം എന്ന കേക്ക് മുറിച്ചു കളഞ്ഞാൽ ഓരോരുത്തർക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാനുള്ളതല്ല ദശാംശം. ദശാംശം എവിടെ വരണം? സഹോദരന്മാർ പറഞ്ഞില്ല, എവിടെ വരണം? ദശാംശം മുഴുവനും എവിടെ വരണം? ദശാംശം മുഴുവനും എവിടെ വരണം? എങ്കിലേ ആ വചനം, ബാക്കി അടുത്തു പറയുന്ന വചനം, അത് അനുഗ്രഹമായി നിന്റെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്താണ്? ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ എന്ന് ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ. ദൈവത്തെ പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന, അനുവദിച്ചിരിക്കുന്ന, അനുവദിച്ചിരിക്കുന്ന ഒറ്റ കാര്യം ദശാംശത്തിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാനിവിടെ ഇന്നലെ ഇന്നുമായിട്ട് ഒത്തിരി പേർക്ക് കൗൺസിലിംഗ് കൊടുക്കുവാനും പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ പാസ്റ്റർ എന്നെ അനുവദിച്ചു. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും ഒരു വിടുതലുണ്ടായി, ഒരു സന്തോഷമുണ്ടായി, ഒത്തിരി പേര് വിടുവിക്കപ്പെട്ടെന്ന് പറയും. നോക്കേ, ദൈവം ചെയ്തു, ദൈവത്തിന് മഹത്വം. നിങ്ങളിൽ ആരെങ്കിലും ഒരു കവർ എൻ്റെ കയ്യിൽ തന്നിട്ട് പാസ്റ്ററേ ഇതൊരു ദശാംശമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഡിക്സൺ പാസ്റ്റർ വാങ്ങില്ല. ആ വചനവിരുദ്ധമായ പ്രവൃത്തി ഞാൻ ചെയ്യില്ല. എന്നാൽ നിങ്ങൾ ആരെങ്കിലും തന്നോക്ക്, പാസ്റ്ററേ ഇത് നിങ്ങളുടെ സുവിശേഷ വയലിൽ ഒരു വിത്തായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു 100 രൂപ തന്നോക്ക്, ഞാൻ സ്തോത്രം പറഞ്ഞു വാങ്ങും. മനസ്സിലായില്ലല്ലേ? എന്താണ് വിത്ത്? ഇവിടെ മാർത്തോമക്കാരായ CSA ബാക്ക്ഗ്രൗണ്ടിലുള്ള നിന്ന് വന്ന ദൈവമക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, മറ്റുള്ളവർക്കും ചിലർക്ക് മനസ്സിലാവും. കാരണം അവർ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്, കൊടുക്കുന്ന കാര്യത്തിൽ പഴയ കാലങ്ങളിൽ അല്പം അഡ്വാൻസ് ആയിരുന്നവരാണ്. ഒരു മാർത്തോമ കുടുംബത്തിലുള്ള ഒരു കാര്യം പറയാം, ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വന്നതാണ്. ഒരു നിലം കൊയ്തു കൂട്ടിയിരിക്കുന്ന ആ നെല്ല്, അതിൽ ആ ഉടമ പറയും, കുട്ടപ്പ കൊറ്റു മാറ്റടാ. കൊറ്റെന്ന് പറഞ്ഞാൽ വേല ചെയ്ത കൂലിക്കാരന്റെ കൂലിയാണ് കൊറ്റെന്ന് പറയുന്നത്. പൈസ അല്ല, അന്ന് നെല്ല് തന്നെ കൊടുക്കും. അവൻ ചില ഇടങ്ങഴികൾ അങ്ങോട്ട് മാറ്റി അളന്നുകൂട്ടും. അടുത്ത് അപ്പച്ചൻ പറയും, ആ വയലിന്റെ ഉടമ പറയും, കുട്ടപ്പ പള്ളിക്കുള്ളത് മാറ്റടാ. ആഹാ, അപ്പോ പള്ളിക്ക് വേണ്ടി ഒരു ചാക്ക് അങ്ങ് കെട്ടി അങ്ങ് മാറ്റി തീർന്നില്ല. മൂന്നാമത് അപ്പച്ചൻ പറയും, നല്ല തിറമുള്ളത് നോക്കി, പൊലിപ്പമുള്ളത് നോക്കി വിത്ത് മാറ്റു കൂട്ടപ്പ. അപ്പോ ഒരു വലിയ കൂന നെല്ല് കൂട്ടിയിരിക്കുകയാണ്, കൊയ്തു കൂട്ടിയിരിക്കുകയാണ്. ആദ്യം എന്തോ മാറ്റി, കൂലി മാറ്റി കൊച്ച്. രണ്ടാമത് പള്ളിക്കുള്ളത് മാറ്റി. മൂന്നാമത് വിത്ത് മാറ്റാതെ നമുക്ക് വേവിച്ച് കഴിക്കാം. വിത്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, കഴിക്കാം. പക്ഷെ വിത്ത് നീ വിഴുങ്ങിയാൽ വിത്ത് പുഴുങ്ങി തിന്നാം. ആരും ചോദിക്കില്ല, എന്താണോ വിത്ത് പുഴുങ്ങി തിന്നുന്നതെന്ന്, പുഴുങ്ങി തിന്നുന്നതെന്ന്. വിത്ത് പുഴുങ്ങി തിന്നാം. വിത്ത് പുഴുങ്ങി തിന്നാൽ ഒന്നുറക്കെ പറ, അടുത്ത വർഷം കൊയ്ത്തിന് വകയില്ല അല്ലേ? കൊയ്യാം കൊയ്യാം കൊയ്യാം
കൊയ്യാം, പുല്ല് കൊയ്യാം. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ ശരിയാവില്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം ആമേൻ 7-ാം അധ്യായം. യെസ്, എവിടെ 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 8-ാം അധ്യായം 22-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും അങ്ങോട്ട് വേണ്ട, വാക്യം വേണ്ട, വിതയും കൊയ്ത്തും നിന്ന് പോകയില്ല. ദൈവം പറഞ്ഞ കാര്യമാ, വിതയ്ക്കുന്നത് കൊയ്യും, വിതയ്ക്കുന്നത് കൊയ്യും. നീ നെല്ല് വിതയ്ക്കുമെങ്കിൽ നെല്ല് കൊയ്യും. നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ ഞാൻ പാസ്റ്റർമാരും അവിടുത്തെ വിശ്വാസികൾക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇത് അങ്ങോട്ട് എറിഞ്ഞാൽ അതങ്ങ് പോവും, ഇങ്ങോട്ട് എറിഞ്ഞാൽ അതങ്ങ് പോവും, ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ അങ്ങ് പോവും. പക്ഷെ മുകളിലോട്ട് ഇടുന്നത് നമുക്ക് തിരിച്ചു കിട്ടും, അത് മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. ആശുപത്രി കൊടുക്കുന്നത് തിരിച്ചു കിട്ടുമോ? ഡോക്ടറെ, ഞങ്ങൾ ഇത്ര മാസം കൊണ്ട് ഇവിടെ സ്ഥിരം ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരാണ്, ഞങ്ങൾ ഇത്ര $100,000 ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, മോളുടെ കല്യാണം വന്ന് എനിക്ക് തിരിച്ചു തരണം, തരുമോ? കോടതിയിൽ കൊടുത്തത്, ആമീൻ, കോടതിയിൽ ജഡ്ജിയോട് പറയാണ് ഇത്ര വർഷം കൊണ്ട് ഞാൻ കേസ് പറയുകയാണ്. എന്റെ അപ്പൻ 40 വർഷം കേസ് പറഞ്ഞു, അതിന്റെ ഒരു ശാപം എന്റെ മേലുണ്ടായിരുന്നു, തമ്പുരാൻ അത് അഴിച്ചു തന്നു. 40 വർഷം കോടതിയിൽ പൈസ ചെലവാക്കി, അവസാനം വിധി ആയോ ഇല്ലേ, എന്റെ മോനെ കല്യാണം വന്നു, ആ പൈസയും തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ തരുമോ? ഇല്ല. അതുപോലെ ലോകപ്രകാരം നീ ചെലവഴിക്കുന്നത് മരുന്നിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം അനാവശ്യമായി ചെലവഴിക്കുന്നു, അതുവഴി പോകും. എന്നാൽ ഉയരങ്ങളിലേക്ക് ദൈവത്തിന് വേണ്ടി നീ വിതയ്ക്കുന്നത് നിനക്ക് തിരയെ കരങ്ങളിൽ അത് തിരിച്ചു കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. വിത്ത് വിതച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കൊയ്ത്തില്ല. വിതച്ചാൽ എന്തുണ്ട്? കൊയ്ത്തുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ സുവിശേഷ വയലിൽ ഞങ്ങൾ വിതച്ചത്. ഇനിയും അടുത്തൊരു വിത്തിന്റെ സമയം വരികയാണ്, അടുത്ത പ്രോജക്റ്റ് തയ്യാറായി വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിത്ത് ഒന്നാമത്തത് എന്തോന്ന്? ദശാംശം. രണ്ടാമത്തത് ഒന്ന് പറഞ്ഞേ. വിത്ത്, വിത്ത് എന്തോ, വിത്ത് വിതയ്ക്കണം, വിത്ത് വിതയ്ക്കണം. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം. ഞങ്ങളിന്ന് താമസിക്കുന്ന പുതിയ വീട്ടിലാണ്. പഴയ വീട്ടിൽ ഞങ്ങളുടെ താമസം കുറവ് തീരാതെ ഞങ്ങൾ കയറി താമസിച്ചു. ഞങ്ങളുടെ കിച്ചന്റെ ഡൈനിങ് റൂഫിന്റെ ഹാളിന്റെ റൂഫൊന്നും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ കർത്താവെ, മിക്കവാറും ഉള്ള ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ കാണിക്കായിരുന്ന എൻ്റെയിലാണ്. പക്ഷെ ഒരു ദിവസം ഒരു സ്ത്രീ എൻ്റെ ഭാര്യയിലേക്ക് കൊണ്ടുവന്ന് ഒരു കെട്ട് നോട്ട്, 10,000-ത്തിന്റെ ഒരു കെട്ട് നോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരി, ഇത് പ്ലാസ്റ്ററെ കൊടുക്കുകയൊന്നും വേണ്ട, ഈ വീട്ടിലെ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് പ്ലാസ്റ്റർ ചെയ്ത് വൃത്തിയാക്കിയിടെന്ന് പറഞ്ഞു. എങ്ങനെ സംഭവിച്ചെന്ന് അറിയാമോ? ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പേ ഒരു ദൈവദാസൻ അഥവാ എൻ്റെ ആത്മീയ ഗുരു വീട്ടിൽ വന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ഭാര്യ കുറച്ച് പൈസ എടുത്ത് ആ പാസ്റ്ററെ കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇതൊരു വിത്താണേ, പ്രാർത്ഥിച്ചോണേ എന്ന് പറഞ്ഞു. ഒരു 3 ആഴ്ച കൊണ്ട് ഇതങ്ങ് വിളഞ്ഞു, ഇതങ്ങ് വിളഞ്ഞു, 10,000 രൂപയായിട്ട് അങ്ങ് വിളഞ്ഞു. എൻ്റെ കയ്യിലാണ് സാധാരണ ഓഫറിങ് കൊണ്ടുവരുന്നത്, പക്ഷെ ഇത് എൻ്റെ ഭാര്യയിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുക. വിതച്ചതാരാ? ഭാര്യ. ആര് വിതയ്ക്കോ അവർക്ക് കൊയ്ത്ത് കിട്ടും. പ്രൈസ് ദി ലോർഡ്. വിതച്ചാൽ കൊയ്ത്തുണ്ട്. സമയമില്ല, ഞാൻ മുമ്പോട്ട് പോകട്ടെ, വിസ്താര ഭയത്താൽ മുമ്പോട്ട് പോകട്ടെ. ഒന്നാമത്തത് ദശാംശം, രണ്ടാമത്തത് വിത്ത്, മൂന്നാമത് ഓഫറിങ്. ഓഫറിങ്, നീ ദൈവസന്നിൽ വരുമ്പോൾ വെറും കൈയോടെ വരരുത്, ഒരു കാണിക്കയുമായി ഒരു ഓഫറിങ്ങുമായി നീ വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറഞ്ഞു പോട്ടെ. നാലാമത്തത് ആദ്യഫലം. എന്തുവാ ആദ്യഫലം? വേദവസ്തുത്തിൽ പറയുന്നു, വചനങ്ങൾ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ആദ്യഫലം, നിനക്ക് ആദ്യമായി ഒരു പുരുഷ സന്തതിയെ കിട്ടിയാൽ, ദൈവത്തിന് കൊടുത്താൽ അത് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. ഞാൻ കൊടുത്തിട്ടാ പറയുന്നത്, അതുകൊണ്ട് പറയുന്നു, കൊടുത്തിട്ടാ പറയുന്നത്. നിനക്ക് നിന്റെ ആദ്യ ഫലം, ആമീൻ. എൻ്റെ വീട്ടിൽ അതിന് മനസ്സിലായി. എൻ്റെ ഞങ്ങൾ 6 മക്കളാ. എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അപ്പൻ നേർന്നു. അപ്പൻ എങ്ങനെ നേരാൻ കഴിഞ്ഞു? അപ്പൻ്റെ പാസ്റ്റർ
തിരുവനന്തപുരത്തെ സന്യാസിയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ദൈവവേല ചെയ്ത സന്യാസി. ആ സന്യാസി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിരുന്നു, കർശനമായി പഠിപ്പിച്ചിരുന്നു, നിന്റെ ആദ്യ ഫലം ദൈവത്തിന് കൊടുക്കണം. ആമേ. ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോഴേ കുടുംബത്തിലെ ആ കുടുംബനാഥന് സഭയിലെ കുടുംബനാഥനോട് പറയും, ആദ്യ ഫലം ആൺകുഞ്ഞ് ദൈവത്തിനാണ് എന്ന് പഠിപ്പിക്കുമായിരുന്നു. ആ പാസ്റ്ററുടെ ജീവിത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്ന് മുഴുവനും തീരാത്ത സാക്ഷ്യമാണ്. സന്യാസി പാസ്റ്റർ കൂടാരപ്പള്ളിയുടെ മുകളിൽ ആ ആശ്രമത്തിൽ ഒരു ചെറിയ മുറിയും ഒരു ബാത്റൂമും, അതിൽ ഇരുന്നു കൊണ്ട് ആമീൻ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തിലെ സാത്താന്യ ശക്തികൾ ഇളകി മറിഞ്ഞിരുന്നു. പൈശാചിക പോക്കുവരത്തുകൾ അവിടെ വഴി ഇല്ലായിരുന്നു. കാളവണ്ടിയിൽ അന്ന് ആൾക്കാർ ആ മലയുടെ ആ കുന്നിൻ്റെ താഴെ വന്ന് കാളവണ്ടിയിൽ ഭൂതമുള്ള വ്യക്തിയെ ആമേൻ തുള്ളി ബഹളം വെച്ച് അവനെ കാളവണ്ടിയോട് ചേർത്ത് വെച്ച് കെട്ടിക്കൊണ്ടുവരുന്ന വ്യക്തിയാകാം. ആമേൻ ആ കൂടാരപ്പള്ളിയോട് കയറിപ്പോകേണ്ട വഴിയുടെ താഴ്വരത്തിൽ കൊണ്ടുവന്ന് കാളവണ്ടിയെ നിർത്തിയിട്ട് കൈയെ കെട്ടഴിച്ച് കാലില് കെട്ടഴിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്നവൻ ചാടില്ല. അവൻ പറയുന്ന വിളി ഒന്നായിരിക്കും, എന്നെ മുകളിലോട്ട് കൊണ്ടുപോകരുതേ, എന്നെ മുകളിലോട്ട് കൊണ്ടുപോകരുതേ, അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു, അവിടെ തീ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്നെ തീയിൽ കൊണ്ടിടരുതേ, ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാം, ഞാൻ ഇവിടെ വെച്ച് പൊയ്ക്കൊള്ളാം. പാസ്റ്റർ കാണുന്നില്ല, സന്യാസി അപ്പൻ എന്ന് പറയും. ആമീൻ. ആ സന്യാസി അപ്പൻ കാണുന്നില്ല, സന്യാസി അപ്പൻ കൈവയ്ക്കുന്നില്ല, സന്യാസി അപ്പൻ ഉപദേശിക്കുന്നില്ല, ശാസിക്കുന്നില്ല, ഒന്നുമില്ല. സന്യാസി അപ്പൻ അങ്ങ് ആശ്രമത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവൻ ഇവിടെ നിന്ന് ഒന്നുകിൽ കെട്ടഴിച്ചു വിട്ടാൽ തറയിൽ ഉരുണ്ട് വീണ് ഉരുണ്ട് അവന്റെ ഭൂതം താഴെ വെച്ച് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവരും കുടുംബവും മുകളിലോട്ട് പോയി അവിടെ ആരാധന നടക്കുമ്പോൾ കൈയടിച്ച് ആരാധിച്ചോണ്ടാ മതി. പ്രൈസ് ദി ലോർഡ്. ഭൂതം പിടിച്ചു പോകുന്നവൻ അന്ന്, ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ് ഭൂതം പിടിച്ചു വരുന്നവൻ തിരിച്ച് അഭിഷേകം പ്രാപിച്ച് ഇറങ്ങിപ്പോകും. സ്തോത്രം. ആമേൻ. ഈ നൂറ്റാണ്ടുകളിൽ ദൈവം അങ്ങനെ ചെയ്യാൻ പോവുകയാണ്, ദൈവസഭകളിൽ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ കാലഘട്ടത്തിൽ അങ്ങനെ ദൈവം ചെയ്യാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി തീർന്നു പോയിട്ടില്ല, അത് ദൈവം ഈ സഭയിലും തുടങ്ങി കഴിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അപ്പനെ ആ സന്യാസി അപ്പച്ചൻ സ്നാനപ്പെടുത്തി. അങ്ങനെ എന്റെ അപ്പച്ചൻ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുവാനിടയായിത്തീർന്നു. എന്റെ അപ്പച്ചൻ തന്റെ മൂത്ത മകനെ നേർന്നു, സുവിശേഷ വേലയ്ക്ക് നേർന്നു. പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്ന്, ആമീൻ, എങ്ങനെ ക്രമീകരിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ എന്റെ മൂത്ത സഹോദരൻ അവൻ നിരീശ്വരവാദിയായി, ആമീൻ, നോർത്ത് ഇന്ത്യയിൽ കമ്പനികളിൽ ജോലിക്കലഞ്ഞു. എന്റെ കുടുംബത്തിൽ ഏറ്റവും തകർന്നവൻ, ഏറ്റവും നശിച്ചു പോയവൻ എന്റെ മൂത്ത ജ്യേഷ്ഠൻ. എന്താണ്, അപ്പൻ സുവിശേഷ വേലയ്ക്ക് നേർന്നു, ആദ്യ ഫലത്തെ സുവിശേഷ വേലയ്ക്ക് ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മോൻ അനുസരിക്കാത്തതോ അപ്പൻ ശരിക്കും ഉപദേശിക്കാത്തതോ എന്തോ എന്റെ മൂത്ത ചേട്ടൻ സുവിശേഷത്തിന് വിരോധമായി ജീവിച്ചു. ആമേൻ. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സഹോദരൻ എന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ കൂടെ വരുന്നു, എന്റെ മൂത്ത ജ്യേഷ്ഠൻ എന്നോടുകൂടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ. അത്രേ ഉള്ളൂ മെച്ചം. പക്ഷെ ഒരു ആമീൻ ഉന്നതി കാണുവാനിടയായിരുന്നു. അതുകൊണ്ട് ആദ്യ ഫലം ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നീ ചെയ്യണം. ഹല്ലേലൂയ. അഞ്ചാമത്തത് നേർച്ച. ഹന്ന നേർന്നു പ്രാർത്ഥിച്ചു. എന്നതുപോലെ നമുക്ക് നേർന്ന് പ്രാർത്ഥിക്കാം, നേർച്ച നേർന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. തെറ്റായ കാര്യങ്ങൾക്ക് നേർച്ച നേരരുത്, ദൈവസന്നിധിയിൽ ന്യായമായ കാര്യങ്ങൾക്ക് നേർച്ച നേർന്ന് പ്രാർത്ഥിക്ക്. അവൻ നിന്നെ അനുഗ്രഹിക്കാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരിച്ചു വരാം. യാക്കോബ് ദേർച്ച നേർന്നു, എനിക്ക് ദൈവം തരുന്ന സകലത്തിലും ഞാൻ ദശാംശം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആരാണ്? ആരാണ് സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ? ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചോട്ടെ. അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി, യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. ഓ ഹല്ലേലൂയ. അയ്യോ, എന്തൊരു ഉപവാസത്തിൽ വിശക്കുന്നു സഹോദരങ്ങളെ. അബ്രഹാം ദൈവത്തിന്, ദൈവം അബ്രഹാമിനെ, ഹല്ലേലൂയ, 26-ാമത്തെ ദിവസം സകലത്തിലും അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും. ആഗ്രഹമുള്ളവരുണ്ടോ? ആഗ്രഹമുണ്ടോ? കുറച്ചുപേരെങ്കിലും ഉണ്ടോ?
അമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ ദൈവമേ എന്നെ സകലത്തിലും അനുഗ്രഹിക്കണം. കാര്യം പറഞ്ഞു തരാം, റൂട്ട് പറഞ്ഞു തരാം. ചുമ്മാല്ല അനുഗ്രഹിച്ചത്, അതിലേക്കൂടെ പോയപ്പം തമ്പുരാൻ വിളിച്ചേർത്തി അങ്ങ് അനുഗ്രഹിച്ചതൊന്നുമല്ല. വായിക്കേ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 14-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കാം. അമേൻ, ഹല്ലേലൂയ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. എന്തുകൊണ്ട് സകലത്തിലും അനുഗ്രഹിക്കപ്പെടാത്തെ? ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. കാരണം ദൈവം അമേ അബ്രഹാം ദൈവത്തിന് സകലത്തിലല്ലേ. എത്ര ദശാംശം കൊടുത്തെന്ന്? ശകലോ? നമ്മൾ ചെയ്യുന്ന അതാണ്, ശകലം ഒക്കെ അല്പസ്വല്പമൊക്കെ പള്ളിയിൽ കൊണ്ട് കൊടുക്കും. സകലത്തിൽ ഈ ഉപവാ സത്യം അറിയുമ്പോൾ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. ആമേൻ. സത്യം അറിയുമ്പോൾ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. ഞാനിവിടെ ഒന്നും വിളക്ക് പെരുപ്പിക്കാൻ പറയുന്നില്ല, സത്യം ദൈവ വചനത്തിൽ നിന്ന് ഞാൻ തുറന്നു പറയാം. ഹല്ലേലൂയ. ഓ ദൈവ വൈദലേ, സകലത്തിലുമുള്ള ഒരു അനുഗ്രഹത്തിന്റെ ഒരു അനുഭവം ഉണ്ട്. ഹല്ലേലൂയ. എന്നും നീ കടഭാരവും കഷ്ടതയും പട്ടിണിയും അമ്മേ കടം വാങ്ങുന്ന അനുഭവത്തിലും ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും കടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. സകലത്തിലും അനുഗ്രഹിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. നീ തീരുമാനിക്കണം. സകലത്തിലും നിനക്കും നിന്റെ തലമുറയ്ക്കും അനുഗ്രഹം വരണമെന്ന് നീ ആഗ്രഹിക്കണം. ഇടയ്ക്ക് ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞു പോവാം. ഞങ്ങളുടെ പറഞ്ഞല്ലോ, താഴെ കൂലി പണിക്കാരും മുതൽ മുകളിലോട്ടുള്ളവരോട് വേണ്ടെന്ന്. ഒരു സഹോദരിയുണ്ട്, അവളുടെ പേര് രാജം. അവൾ രണ്ട് വീട്ടിൽ ജോലിക്ക് പോകും. 2000 രൂപ ശമ്പളം കിട്ടും. ഇത് 15 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. 2000 രൂപ ശമ്പളം കിട്ടും. ഞങ്ങൾ സഭയിൽ ഇത് പഠിപ്പിച്ച ശേഷം ആ സഹോദരി എന്റെ കയ്യിൽ 200 രൂപ കൊണ്ടുവരും. ദൈവമേ, അത് എനിക്ക് വലിയ പ്രയാസമായി തോന്നി. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ 1000 രൂപ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കുന്ന സമയത്തുള്ള കാര്യമാ. ആ വീടില്ലാത്ത ആ ചോപ്പടിയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മതിൽ, ഗവൺമെന്റ് മതിൽ നിന്ന് ഒരു ടാർപ്പാളും വലിച്ചിറക്കി കെട്ടി താമസിക്കുന്ന ആ വീട്ടില് ആ സഹോദരി സതി അവളിൽ നിന്ന് പാത്രം കഴുകി കിട്ടുന്ന ആ പൈസ ഞാൻ എങ്ങനെ 200 രൂപ വാങ്ങിക്കാൻ? ദൈവമേ, എങ്കിലും ഞാൻ അത് വാങ്ങി സ്തോത്രം പറയുമായിരുന്നു. 2000 രൂപ കിട്ടുമ്പോൾ ആ സഹോദരി 200 രൂപ എന്റെ കയ്യിൽ കൊണ്ടുവരുമായിരുന്നു. ദശാംശം വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ദൈവമേ ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ ഇവർ അനുഗ്രഹിക്കപ്പെടണമല്ലോ. ഞാൻ എന്റെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചു, ഇവർ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? ഇവർ തമിഴ്നാട് സ്വദേശികളാ, ഇവരുടെ കൂലിപ്പണിക്ക് വന്നവരാ, ഇവർക്ക് വീടില്ല, ഇവർക്ക് അഡ്രസ് ഇല്ല, ഇവർക്ക് റേഷൻ കാർഡില്ല. ഇവിടെ എവിടെയെങ്കിലും ഗവൺമെന്റിന്റെ സ്കീമെങ്കിലും ഒരു ഉൾപ്പെട്ട് ഒരു വീട് കിട്ടാൻ തക്കവണ്ണം നീക്കിയാൽ ഇവർക്ക് റേഷൻ കാർഡ് ഇല്ല, ഇവർക്ക് അഡ്രസ് ഇല്ല, ഇവർക്ക് വീടില്ല, ഒന്നുമില്ല. ദൈവമേ, ഞാൻ ചോദിച്ചു, ഇവരെ നീ എങ്ങനെ അനുഗ്രഹിക്കും? ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ നിനക്ക് ഈ ലോകത്തിൽ അഡ്രസ് ഇല്ലെങ്കിലും ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയും. ഹല്ലേലൂയാ. ഇത് സത്യമായ കാര്യമാ. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിലെ സെക്രട്ടറി ആമേൻ വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുമ്പോൾ തന്റെ സീനിയർ ഓഫീസർ ആമേൻ ഈ സെൽവരാജ് എന്ന് പറഞ്ഞ സെക്രട്ടറിയോട് പറഞ്ഞു, ഓ ബ്രദർ, നിങ്ങളുടെ പള്ളിയിൽ ആരെങ്കിലും പാവപ്പെട്ടവരുണ്ടോ? എന്റെ മകൾ സിംഗപ്പൂരിലായിരിക്കുന്നു. അവൾ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ അവളെ ശുശ്രൂഷിക്കാൻ ഒരു സഹോദരിയെ വേണം, ഒരു സ്ത്രീയെ വേണം. സിംഗപ്പൂരിൽ പോയി എന്റെ മകളുടെ ഡെലിവറി ശുശ്രൂഷിക്കുവാൻ, പ്രസവ ശുശ്രൂഷ ചെയ്യാൻ ഒരു സ്ത്രീയെ കിട്ടിയാൽ കൊള്ളാം. സഭയിൽ 100-500 പേർ അപ്പോഴുണ്ട്. ഈ സെക്രട്ടറിയുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്ന് ഈ ചേരിയിൽ താമസിക്കുന്ന സതി ഓർമ്മ വന്നു. ഇവൾ ആയിരിക്കുന്ന വീട്ടിൽ സെക്രട്ടറി വന്ന് ചോദിച്ചു, സതി സഹോദരി സിംഗപ്പൂരിൽ പോണോ? അവള് ചോദിച്ചു, എന്തിനാ ബ്രദറെ ഇങ്ങനെ കളിയാക്കുന്നേ. അല്ല സഹോദരി, നീ സിംഗപ്പൂരിൽ പോണോന്ന്. അവളൊന്നും മിണ്ടിയില്ല. പിന്നെ അയാൾ പറഞ്ഞു, എൻ്റെ ഓഫീസറുടെ മോള് സിംഗപ്പൂരിലാണ്, അവൾ പ്രസവിക്കാൻ സമയമായി.
നീ തയ്യാറാണെങ്കിൽ നിന്നെ സിംഗപ്പൂരിൽ അയക്കാം. അപ്പൊ പറഞ്ഞു, എനിക്ക് പാസ്പോർട്ട് ഇല്ല, റേഷൻ കാർഡ് പോലും ഇല്ല, പിന്നെ എനിക്ക് പാസ്പോർട്ടും വിസയൊക്കെ എങ്ങനെ കിട്ടും? അപ്പൊ പറഞ്ഞു, നീ പോവാൻ റെഡിയാണോ? ദൈവം അയക്കുമെങ്കിൽ ഞാൻ പോവും. ആഹാ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പറയുമ്പോഴും ഞാൻ ചോദിക്കും, സിംഗപ്പൂർ ചലോകേ? മനസ്സിലായില്ലല്ലേ, സിംഗപ്പൂർ പോകുന്നോന്ന്? ദശാംശം കൊടുത്താ മതി. ആ ഓഫീസറുടെ കുടുംബം ഇവിടെ തന്നെ, അവർക്ക് നല്ല സ്വാധീനമുള്ള കുടുംബം തിരുവനന്തപുരത്ത്. അവർ പെട്ടെന്ന് തന്നെ ഇവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത്, പാസ്പോർട്ട് എടുത്ത്, വിസ റെഡിയായി. എന്റെ ദൈവമേ, 2000 രൂപ ശമ്പളം വാങ്ങിച്ചവള് സിംഗപ്പൂരിൽ വീട്ടു ജോലിക്കാണെങ്കിൽ പോലും 10,000 രൂപ ശമ്പളത്തിന് എഴുതാനും വായിക്കാനും അറിയാത്ത ഈ സ്ത്രീ. എന്താ നമ്മളൊന്നും പറക്കാത്ത? എന്താ പറഞ്ഞാല് മൂടിടിച്ച് വിടുന്ന? എന്താ ചിലർ പറയും, പക്ഷെ കൂടെ കൂടെ അനുഗ്രഹം വരും, കൂടെ കൂടെ അങ്ങ് വിട്ടുപോകുന്ന കട്ടറിൽ വിടുന്ന ബസ് പോലെ. പതിനായിരം രൂപ ശമ്പളം. 3 വർഷം കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നു. അവളുടെ മകളുടെ കല്യാണം നടന്നു. ആ വീട്ടുകാർ ഒത്തിരി സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. തിരിച്ചു പോകുമ്പോൾ അവൾക്ക് 15,000 രൂപ ശമ്പളം. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ വീട് വയ്ക്കാൻ വസ്തു വാങ്ങിച്ചിട്ടിട്ട് പോയി. ഇപ്പോൾ അവർ സിംഗപ്പൂരിലാണ്, 20,000 രൂപ ശമ്പളമുണ്ട്. എല്ലാ കാര്യവും കഴിഞ്ഞു പോയിട്ട് അവർക്ക് വരുമാനത്തിന് ധാരാളം. വീട്ടു ജോലി ചെയ്തിരുന്ന സ്ത്രീ 2,000 രൂപ വരുമാനത്തിൽ നിന്ന് 200 രൂപ മാറ്റി. ആരെ കൊണ്ടുവന്നു? പഴയ പോയവരെ കൊടുത്തില്ല, പാസ്റ്ററെ കൊണ്ടുവന്നു. വിഷമം തോന്നുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സകലത്തിലുമുള്ള അനുഗ്രഹം. എന്റെ പൊന്നു സഹോദരങ്ങൾ, ഇത് സത്യമാ, സത്യമാ, ഇത് സത്യമാ, ഇത് സത്യവചനമാ, ഇത് മാറ്റമില്ലാത്ത വചനമാ. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചു വരാം യാക്കോബിന്റെ അടുക്കലേക്ക്. യാക്കോബ് അങ്ങനെ നേർച്ച നേർന്നു, പ്രാർത്ഥിച്ചു, തീരുമാനമെടുത്തു. അവിടുന്ന് കടന്നുപോയി, അമ്മാവിന്റെ അടുക്കൽ ചെന്നു. ദൈവം അവനെ അനുഗ്രഹിച്ച അനുഗ്രഹവുമായി അവൻ ഇതാ തിരിച്ചു വരികയാണ്. സമയമില്ല, ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവം ചോദിച്ചതിനേക്കാൾ ഉപരിയായി യാക്കോബിന് അനുഗ്രഹിച്ചു. താൻ എടുത്ത നേർച്ച, തീരുമാനം എവിടെ വെച്ച്? ബെഥേലിൽ വെച്ച്. ആമേൻ. ഹല്ലേലൂയ. എവിടെ വെച്ച്? ബെഥേലിൽ വെച്ച്. ആമേൻ. ഹല്ലേലൂയ. 32-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്. പിന്നെ യാക്കോബിന്റെ പ്രാർത്ഥന, അത് ഒരു വല്ലാത്ത പ്രാർത്ഥനയാ. ഒന്ന് പ്രാർത്ഥിക്കുക, കേൾക്കാം. എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഓർമ്മയുണ്ടോ ബാംഗ്ലൂർ വന്ന എങ്ങനെയെന്ന്? പലർക്കും ഓർമ്മയില്ല. കേരളത്തെ വിട്ട് ബാംഗ്ലൂരിലേക്ക് വന്ന കാര്യം പലർക്കും ഓർമ്മ ഉണ്ടോ? ഉണ്ടോ? അന്ന് വിരിക്കപ്പെട്ട ചിറകിന്റെ മറവിൽ എന്ന പോലെ പ്രാർത്ഥിക്കാൻ ലഭിച്ച കൂട്ടായ്മയിലൂടെ ദൈവം ചെയ്ത വിടുതൽ ഓർമ്മയുണ്ടോ? ഒരു ചലനം ഇല്ല. ഉണ്ടോ ഇല്ല? എന്താ ഇപ്പോഴും അറിഞ്ഞുവിടാ? ഇപ്പൊ കുഴപ്പമില്ല, നല്ല പൊസിഷനിലൊക്കെയാണ്. ആമേൻ. സ്വാത്ര നന്നായിരിക്കട്ടെ. ആമേൻ. എനിക്ക് ലഭിച്ച സകല അനുഗ്രഹങ്ങൾക്കും ഞാൻ അപാത്രം അത്രേ. ഒരു വടിയോടുകൂടെയല്ലോ ഞാന് ആമേൻ ദേശം വിട്ടു പോകുന്നത്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്റെ ദൈവമേ, നീ എന്നെ 2 കൂട്ടമായി നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. യാക്കോബ് ചോദിച്ചതൊന്നുമല്ല, ചോദിക്കാത്തതിലുപരിയായ 2 കൂട്ടം അനുഗ്രഹം ദൈവം യാക്കോബിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ എന്തിന് ഈ സന്ദേശം എടുക്കുന്നെന്ന് ചോദിച്ചാൽ, ദൈവാത്മാവ് ഈ സന്ദേശം പ്രസംഗിക്കാൻ എന്തിന് പറയുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. എന്നാൽ വാർണിംഗ് തന്നല്ലോ, അപ്പന്റെ ഇളയ മകൻ അനുഗ്രഹം പ്രാപിച്ചിട്ട് കൊണ്ടുപോയി. ദൂർത്തടിച്ചതുപോലെ ദൂർത്തടിക്കാനല്ല, സഭയ്ക്കും ദൈവത്തിനും പ്രയോജനം ഉണ്ടാകണം. ഹല്ലേലൂയ. നീ തീരുമാനമെടുത്ത സ്ഥലം മറന്നു പോകരുത്. ഹല്ലേലൂയ. നീ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്ഥിതി നീ മറന്നു പോകരുത്.
ജീവിതത്തിൽ എല്ലാ കാലത്തും ദൈവത്തോടുള്ള കടപ്പാട് മറന്നു പോകരുത്. വായിക്കാം. യെസ്, എന്റെ സഹോദരൻ യേശുവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇവിടത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നേരത്തെ സംഗതി എല്ലാം നടന്നു, അനുഗ്രഹമൊക്കെ പ്രാപിച്ചു, ഇപ്പൊ ഒരു പേടി. സഹോദരൻ കൊല്ലുവെന്ന് പ്രതികാരവുമായി ഇതാ വരുന്നു 400 ആൾക്കാരുമായി. എന്റെ സഹോദരനായ യേശുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ. പാസ്റ്റർ, ദൈവാത്മാവ് നേരത്തെ ഞാൻ ഒരു പ്രയാസമുള്ള വേദനയുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. കാരണം സങ്കടം വരുമ്പോൾ മാത്രമേ വിശ്വാസികൾ പാസ്റ്റർമാരെ അടുത്ത് വരുള്ളൂ. ഒത്തിരി ആൾക്കാർ, എനിക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, കണ്ണുനീരും ദുഃഖവും. ഇതാണ്ട് യാക്കോബിലെ പോലെ തന്നെ ഇപ്പോ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ യാക്കോബ് യേശുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്ക പറഞ്ഞു. പാസ്റ്റർ പ്രാർത്ഥിക്കണം, ഒത്തിരി പ്രതികൂലമുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്കണം. സന്തോഷമുള്ള സമയത്തും നിന്നെ വിടുവിക്കുന്ന സമയത്തും ദൈവദാസന്റെ അടുക്കൽ വരണം. ദൈവദാസനെ അന്ന് പ്രാർത്ഥിച്ചില്ലേ, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു, സ്തോത്രം. അപ്പൊ ദൈവദാസനും സന്തോഷം തോന്നും, ദൈവത്തിനും സന്തോഷം തോന്നും. നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കൽ നേരിട്ട് പറയാൻ ഒക്കില്ലല്ലോ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവദാസന്റെ അടുക്കൽ സങ്കടമുള്ളപ്പോഴും വരണം. സങ്കടമുള്ളപ്പോൾ വന്ന് പ്രാർത്ഥിക്കുമ്പോ നീ അങ്ങ് ദൂരെ ആയിരുന്നാലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവദാസന്റെ അടുക്കൽ നീ വന്ന ഒരു നല്ല മറുപടി പറയണം. കണ്ട യേശുവ വന്നപ്പോ യാക്കോബിന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥന, പ്രാർത്ഥന, ഭയങ്കര പ്രാർത്ഥന, പ്രാർത്ഥന. പ്രതികൂലങ്ങൾ വരുമ്പോൾ മാത്രം വന്ന് ആമേൻ ശരണം വെക്കുന്ന അനുഭവമല്ല ഇവിടെ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഭയത്തോടുകൂടിയ പ്രാർത്ഥന, ഭയത്തോടുകൂടിയ പ്രാർത്ഥന. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്നുള്ള വിഷയം, ഭയത്തോടുകൂടി വിഷയങ്ങളെ കണ്ട് പ്രശ്നങ്ങളെ കണ്ടുള്ള ഭയം ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? എന്റെ ദൈവമേ, എന്നെ ഇന്നയോളം നടത്തിയ എന്റെ കർത്താവേ, എനിക്ക് വേണ്ടി ജീവനെ തന്ന എന്റെ പ്രാണപ്രിയനെ, എന്നെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവ സ്നേഹമേ എന്ന് പറഞ്ഞ് നിന്നെ സ്നേഹിച്ച ദൈവസന്നിധിയിൽ നിരന്തരം നീ നിന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നീ മുട്ടുമടക്കുന്ന ദൈവബദലായിരിക്കണം. ഹല്ലേലൂയ. ഒരു കണ്ണിന് ദയ തോന്നാത്ത സ്ഥാനത്ത്, ആരും സഹായമില്ലാത്ത സ്ഥാനത്ത് നിന്നെ വിടുവിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ നീ മുട്ടുമടക്കുന്ന വ്യക്തിയായിരിക്കണം. നീ വാഹനത്തിൽ ദൈവത്തെ സ്തുതിക്കണം, ഹല്ലേലൂയ. യാത്ര ചെയ്യുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. നീ കോളേജിൽ പോകുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ദൈവ സാന്നിധ്യം നിശ്ചയമായും അത് മനസ്സിലാക്കാൻ സൂക്ഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. വിഷയങ്ങൾ വരുമ്പോൾ മാത്രം വന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ വരുന്നത്. യാക്കോബ് ഭയങ്കര സൂത്രശാലിക്കാരനാ. നോക്കണമേ, ബെഥേലിൽ വെച്ച് അവൻ പ്രാർത്ഥിച്ചു, നേർച്ച നേർന്നു. ദേണ്ടേ, ഇവിടെ ദേണ്ടേ, ഇപ്പോ യേശുവിനെ കണ്ട് പേടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. യെസ്, അവിടെ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. 33 അധ്യായത്തിന്റെ 18-19 ഒന്ന് വായിക്കാം. യാക്കോബ് പർദൻ ആരാമിൽ വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേ പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയം അടിച്ചു. താൻ കൂടാരമടിച്ചതിലും ശേഖേമിന്റെ അപ്പനായ ഹമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. എവിടെ വെച്ച് ഉടമ്പടി എടുത്തു? എവിടെ വെച്ച് ഉടമ്പടി എടുത്തു? ഇപ്പൊ പുള്ളിക്കാരൻ അനുഗ്രഹം പ്രാപിച്ചു, എവിടെ വന്നു? എന്താ എഴുതിയിരിക്കുന്നത്? കനാനിൽ ഉൾപ്പെട്ട ശേഖേമിൽ വന്ന് കൂടാരമടിച്ചു. താൽക്കാലികം അല്ല, പെർമനന്റ് ആയിട്ട് ശേഖേമിന്റെ ആ പൗരന്മാരിൽ നിന്ന് വസ്തു വിലയ്ക്ക് വാങ്ങി അവിടെ തൊഴുത്തും പണിതു. പെർമനന്റ് തന്റെ വാസം ശേഖേമിലായി. തീരുമാനമെടുത്തത് ബഥേലിൽ വച്ച്. ഞാൻ ബഥേലിൽ വെച്ച് ഈ തലയണയായി നിർത്തിയ ഈ കല്ലിൽ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ ദൈവാലയം പണിയുമെന്ന്, എനിക്ക് തരുന്ന സകലത്തിനും ഞാൻ ദശാംശം കൊടുക്കുമെന്ന്, ദൈവം എനിക്ക് ദൈവമായിരുന്നാൽ മതി എന്ന് പറഞ്ഞ് കഷ്ടതയുടെ സമയത്ത് ബാംഗ്ലൂരിലെ ബഥേലിൽ വന്ന് പലരും വന്ന് തീരുമാനമെടുത്ത് മുട്ടിന്മേൽ നിന്ന് കരഞ്ഞും ഉപവസിച്ചും പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്ന് പലരും എവിടെ ചെന്ന് കിടക്കുന്നു? എവിടെ ചെന്ന് കിടക്കുന്നു? ഒന്ന് ബൈബിൾ ഒന്ന് വായിച്ചു വായിച്ചു വായിച്ചു. യാക്കോബ് പർദൻ ആരാമിൽ നിന്ന് വന്ന ശേഷം, ആരാമിൽ അമ്മാവന്റെ വീട്ടിൽ നിന്ന് വന്ന ശേഷം, കനാൻ ദേശത്തിലെ ശേഖേ പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയം അടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു, അതിന് ഏൽ എലോഹേ ഇസ്രായേൽ എന്ന് പേരിട്ടു. ആമേൻ. ശ്രദ്ധിക്കണമേ, ബഥേലിൽ ആലയം പണിയും, ബഥേലിൽ ഞാൻ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തും, എനിക്ക് നേടുന്ന സകലത്തിലും ഞാൻ ദശാംശം കൊടുക്കും.
ഇവിടെ എഴുതിയിരിക്കുന്നു അവർ ശേഖേമിൽ സമാധാനത്തോടെ എത്തിയെന്ന്. യാക്കോബ് മറന്നുപോയി, എത്തിയതല്ല അവിടെ വരെ സമാധാനത്തോടെ ദൈവം എത്തിച്ചതാ നിന്നെ. ഇന്ന് പോ ഇന്ന് വരെ ദൈവത്തിന്റെ കൃപയാൽ എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ നിന്നെ സൂക്ഷിച്ച ദൈവം. ഹല്ലേലൂയാ, നിന്നെ അവിടെ എത്തിച്ചതാ, നിന്നെ ഇവിടെ എത്തിച്ചതാ. പക്ഷേ സംഗതി സ്ഥലം മാറിപ്പോയി, സ്ഥലം മാറിപ്പോയി. ബഥേലിൽ യാഗപീഠം പണിയേണ്ടവൻ, ബഥേലിൽ ആലയം പണിയേണ്ടവൻ ഇപ്പോ പാർക്കുന്നത് ശേഖേമില. അബദ്ധം പറ്റരുത് സഹോദരങ്ങളെ. ബഥേലിൽ നീ നേർച്ച നേർന്നെങ്കിൽ, ബഥേലിൽ നീ ദൈവിക വെളിപ്പാട് പ്രാപിച്ചെങ്കിൽ, ബഥേലിൽ നീ ദർശനം പ്രാപിച്ചെങ്കിൽ നീ ബഥേലിൽ തന്നെ വരണം. പ്രൈസ് ദ ലോർഡ്. ദൈവം നിന്നോട് ആവശ്യപ്പെട്ട നീ ബഥേലിൽ തന്നെ പോണോന്ന് പറഞ്ഞോ? ഇല്ല, ഇതെല്ലാം സ്വന്തമായി തീരുമാനിച്ചത്. തീരുമാനിച്ചെങ്കിൽ, നേർച്ച നേർന്നെങ്കിൽ അത് സംഭവിക്കണം. നേർച്ച നേർന്നെങ്കിൽ അത് സംഭവിക്കണം. ദൈവത്തോട് നീ പറഞ്ഞെങ്കിൽ നീ അത് ചെയ്യണം. തെറ്റിപ്പോകരുത്. പല കുടുംബങ്ങളിലും ആമേൻ പ്രശ്നങ്ങളുടെ പ്രതികൂലമായ കൊടുങ്കാറ്റുകൾ അടിക്കുന്നതിന്റെ കാരണം ഇതാ. ഒരിടത്ത് തീരുമാനമെടുക്കും, വേറൊരിടത്ത് പോകും, തോന്നിയതുപോലെ നടക്കും. അല്ല, ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടിയുടെ ദൈവമാണ് ദൈവം, തീക്ഷ്ണനായ ദൈവമാണ്. ആമേൻ. എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അതുപോലെ നിന്റെ വാക്കിനും വിലയുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്തു പറ്റി? ബഥേലിൽ പാർക്കേണ്ട യാക്കോബേ ശേഖേമിൽ പോയതുകൊണ്ട് എന്തു പറ്റി? ഹല്ലേലൂയ. 34:1-2 വാക്യങ്ങൾ. ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി. എന്നാൽ ഹിവ്യനായ ഹമോരിന്റെ മകനായി ദേശത്തിന്റെ പ്രഭുവായ ശേഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി, അവളോടുകൂടെ ശയിച്ച് അവൾക്ക് പോരായിക വരുത്തി. കണ്ടോ, മനസ്സിലായോ? ബഥേലിൽ പോയിരിക്കേണ്ടവൻ ബഥേലിൽ പോയിരിക്കണം. ശേഖേമിൽ പോയി പാർത്തു. അവിടെ പെണ്ണ് ഒരേ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. അവളെ കൂട്ടുകാരികളെ കറങ്ങി അടിച്ച് നടന്നു. അവിടെ കൂടെ ഇവിടെ ഇമെയിൽ വഴി ഫീമെയിലേക്ക് പോയി. കാര്യങ്ങളെല്ലാം കുഴപ്പമായി. സംഗതി ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് ചോദിച്ചാൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിന്റെ മൊബൈൽ ഫോൺ ശരിക്കും എം എ ഓർക്കിസ് പാസ്റ്ററുടെ കയ്യിൽ സത്യസന്ധമായി ഒരു മണിക്കൂറത്തേക്ക് കൊടുക്കാൻ ഒരു തടസ്സമില്ല എന്ന് പറയുന്ന എത്രവരുണ്ടാവും? എല്ലാരും ഇല്ലല്ലോ. വീട്ടിലെ നെറ്റ്, ഇന്റർനെറ്റ്. പാസ്റ്ററുടെ മോൻ വന്ന് പരിശോധിച്ച എന്തൊക്കെ കാണും, എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കാണും. സ്തോത്രം. ബഥേലിൽ വന്ന് പാർക്കേണ്ടവൻ ശേഖേമിൽ ചെന്ന് പാർത്തു. ബഥേലിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യമുണ്ടെന്ന് തോന്നി ശേഖേമിൽ. മകളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവകൃപ വിട്ട് പ്രാർത്ഥിച്ചിട്ടും തെറ്റിപ്പോകുന്നുവെങ്കിൽ, പ്രിയ മാതാവേ എവിടെയോ നിന്റെ തീരുമാനം തെറ്റിപ്പോയി. പ്രിയ പിതാവേ എവിടെയോ നിന്റെ തീരുമാനം തെറ്റിപ്പോയി. ബഥേലിൽ പാർക്കേണ്ടവൻ ശേഖേമിൽ പോയി പാർത്താൽ നിന്റെ സന്തതിക്ക് സുരക്ഷിതമില്ല. നിന്റെ സന്തതി സുരക്ഷിതമായിരിക്കില്ല, തീർന്നില്ല. പെണ്ണ് വഴിതെറ്റിപ്പോയത് മാത്രമല്ല, അവിടെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു. ആമേൻ. 34:25-26 വാക്യങ്ങൾ. മൂന്നാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ രണ്ടു പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരെ സിമിയോനും ലേവിയും താൻ തന്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിന്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. അവർ ഹമോരിന്റെയും അവന്റെ മകനായ ശേഖേമിനെയും വാളിന്റെ വായ്ത്തിരയാൽ കൊന്ന് ദീനയെ ശേഖേമിന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ യാക്കോബിന്റെ പുത്രന്മാർ നിഹതന്മാരുടെ ഇടയിൽ ചെന്നു. തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയതുകൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു. കൊള്ളക്കാരും കൊലപാതകന്മാരുമായി പെന്തക്കോസ്തുകാരന്റെ മക്കൾ. മോള് പിടിച്ചോണ്ട് പോയി, ആൺമക്കള് കൊള്ളക്കാരും കൊലപാതകന്മാരുമായി. എന്താ ഒരു ശാന്തത? ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട്
അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. ആ ആ മേഖല ആ വചനത്തിന്റെ ഭാഗത്തു നിന്ന് തിരിച്ച് ഇപ്പുറത്ത് ചാടിയാൽ ബേഥേലിൽ ഇരിക്കേണ്ടവൻ നീ, ശേഖരമേൽ ചെന്നിരുന്നാൽ അതും ഇതും ഒന്ന് തന്നെ നീ പറഞ്ഞാൽ, അല്ല അന്ന് ഞാൻ എന്റെ കഷ്ടതയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് നീ പറഞ്ഞാൽ, നീ ഇന്ന് വേറെ ഏതെങ്കിലും തരത്തിലായാൽ ജാഗ്രത. ഭയപ്പെടുക, ഭയപ്പെടുക. കഷ്ടതയുടെ സമയത്ത്, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനില്ലായിരുന്ന സമയത്ത്, ആരും കൂടെ ഇല്ലായിരുന്ന സമയത്ത് ദൈവം അവന്റെ അടുക്കൽ വന്നു, സ്വർഗത്തോളം എത്തുന്ന ഗോവണി ദർശനം കണ്ടു, ദൈവിക വെളിപ്പാട് ലഭിച്ചു. അവൻ തീരുമാനമെടുത്തു, കഷ്ടതയിൽ കടന്നുകൊണ്ട്, പക്ഷേ ദൈവം അവനെ അനുഗ്രഹിച്ചു, അനുഗ്രഹം പ്രാപിച്ചു. വിശാലതയിൽ നിറഞ്ഞപ്പോൾ അവന്റെ തീരുമാനവും കാഴ്ചപ്പാടും ഒക്കെ മാറി. ഇങ്ങനെയൊക്കെ മതി, ശേഖമിൽ പാർത്താലും കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. നിന്റെ മക്കളെ സൂക്ഷിക്കാൻ അവിടെ ദൈവം കാണൂല, നിന്റെ മക്കളെ സൂക്ഷിക്കാൻ അവിടെ ദൈവം കാണൂല. ബേഥേലിൽ നീ പാർക്കാമെന്ന് പറഞ്ഞെടുത്ത്, ദൈവം നിനക്ക് വെളിപ്പാട് തന്നെടുത്ത്, ദർശനം തന്നെടുത്ത് നിന്നെ നീ പാർത്താൽ നിന്റെ മക്കളെ സൂക്ഷിക്കാൻ ദൈവം കാണും. സ്തോത്രം, യഹോവ നിന്റെ പരിപാലകനായിരിക്കും, നിന്റെ മക്കൾക്ക് അവൻ ശരണമായിരിക്കും. മനസ്സിലാക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവാലോചന ദൈവാലോചനയായി ഏറ്റെടുക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്ര, തെറ്റിപ്പോകരുത് സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. ആമേൻ. നേരത്തെ മാധവ് പറഞ്ഞ പോലെ ജാതികൾക്ക് പ്രശ്നമില്ല എന്നില്ല, ദൈവമക്കൾക്കും പ്രശ്നമുണ്ട്, ജാതികൾക്കും പ്രശ്നമുണ്ട്, ദൈവമക്കൾക്കും പ്രശ്നമുണ്ട്, ജാതികൾക്കും പ്രശ്നമുണ്ട്. പക്ഷേ സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ വന്നാലും ദൈവമക്കൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പുറത്തു വരും. ജാതികൾക്ക് പ്രശ്നം വരും, അവൻ അവസാനം പ്രതീക്ഷയില്ലാതെ പ്രത്യാശയില്ലാതെ കെട്ടിത്തൂങ്ങും, വിഷമടിക്കും, കിരട്ടി ചാടി ചത്തുകളയും, ചത്തു തൊലയും. അവർക്കും പ്രശ്നമുണ്ട്, നമുക്കും പ്രശ്നമുണ്ട്, ദൈവമക്കളുടെ പ്രശ്നങ്ങൾക്ക്. ആമേ. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ വന്നാലും യഹോവ തന്റെ ഭക്തന്മാരെ സൂക്ഷിക്കാം. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം. എന്റെ മേൽ ഒരു ആമേ ഒരു ഒരു ദൂത് കൂടെ തന്നിട്ടുണ്ട്, ഒരു ശക്തമായ ദൂത് തന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ 35 1-4, 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. അനന്തരം ദൈവം യാക്കോബിനോട്, ആമേ, നെഞ്ചിലടിച്ച് നിലവിളിക്കാൻ തുടങ്ങി യാക്കോബ്, ദൈവമേ, ദൈവമേ, ഇതെന്തുകൊണ്ട് പറ്റി? എന്റെ മോള് തകർന്നു, എന്റെ മോള് നശിച്ചു, എന്റെ ആൺമക്കൾ നശിച്ചു, കൊള്ളക്കാരായി, കൊലപാതകന്മാരായി, ദൈവമേ എന്തുകൊണ്ട്? ദൈവത്തിന് ഒരു വെപ്രാളവും തോന്നിയില്ല. ദൈവം ശാന്തമായി പറഞ്ഞു. ദൈവം പറഞ്ഞത് കേക്കണമേ, കേക്കണമേ. ദൈവം പറഞ്ഞത്, ആ നീ പുറപ്പെട്ട്, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. എന്റെ പൊന്നുമോനെ, ഇവിടെ കിടന്ന് കരഞ്ഞിട്ടും വിളിച്ചിട്ടും ഒരു നിവൃത്തിയില്ല. എവിടെ പോണം? നിന്റെ പഴയ തീരുമാനം എവിടെ? ബേഥേലില്ലെങ്കിൽ ബേഥേലിൽ തന്നെ പോണം. ബ്രദർ, ഒന്നുകൂടെ വായിരുത്. ശാന്തമായി ദൈവം പറയുന്നു, നീ പുറപ്പെട്ട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ പഴയ തീരുമാനത്തിൽ വരണം, പഴയ ഉടമ്പടിയിൽ വരണം, പഴയ പ്രാർത്ഥനയിലും അനുഭവത്തിൽ വരണം, പഴയ ആ ദൈവ സാന്നിധ്യത്തിലും ദൈവ സ്നേഹത്തിലും നീ വരണം. ഇതുകൊണ്ടല്ലേ നമ്മുടെ മലയാളികളായ വ്യക്തികളെ പലപ്പോഴും ദൈവം അനുഗ്രഹിക്കാത്തത്? വല്ലതും ഇച്ചിരി പച്ചയും പുഷ്ടിയും വന്നു കഴിഞ്ഞാൽ, ഇത്തിരി വയറ് നിറയാൻ ആഹാരം കിട്ടിയാൽ, ഇത്രയും നല്ല വസ്ത്രവും ഇത്തിരി നല്ല പാന്റും സൂട്ടും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ദൈവത്തെ മറന്നോളയും. യാത് ദൈവം, യാത് പള്ളി, യാത് പ്രാർത്ഥന എന്നൊക്കെ ചോദിച്ചു മറന്നുപോയി. അല്ല, അത് പണ്ടല്ലേ. ദൈവം പറയുന്നു, ശാന്തമായി പറഞ്ഞു, മോനെ ഇവിടെ കിടന്ന് നെഞ്ചിൽ അടിക്കണ്ട, ഇവിടെ കിടന്ന് നീ ആവലാതി കൂട്ടണ്ട, നിന്റെ അവിടെ ശേഖമേൽ പാർക്കാനല്ലോ ഞാൻ പറഞ്ഞത്, നീ തീരുമാനിച്ചതും ബേഥേലിൽ ചെന്ന് പാർക്ക. വായിക്കാം. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക. അവിടെ ഒരു യാഗപീഠം. കഷ്ടതയുടെ ദൈവം ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു, പഴയ തീരുമാനം, പഴയ ദൈവസ്നേഹം, പഴയ പ്രാർത്ഥന, ആദ്യ സ്നേഹം എല്ലാം ദൈവം ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. എത്ര നല്ല ദൈവം! ഹല്ലേലൂയ. എത്ര നല്ല ദൈവം! എന്റെ മോനെ, വ്യവസ്ഥ വിട്ടുള്ള സ്ഥലത്ത് വെച്ച് എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. നീ വ്യവസ്ഥയില്ലാത്ത ആൾക്കാരുമായി സംബന്ധം കൂടി നടക്കുമ്പോൾ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ആ ഭാഗത്ത് നിന്ന് വായിച്ചിട്ട് ഞാൻ ഒരു പ്രധാന ദൂതിലേക്ക് വരട്ടെ. 33-ാം അധ്യായം
അല്ലേലൂയ അതിന്റെ പതിനെട്ട് അമേൻ 35-ാം അധ്യായം 5-6 വാക്യങ്ങൾ. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും ഇരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബേഥേൽ എത്തി. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. തന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽ ബേഥേൽ എന്ന് പേർ വിളിച്ചു. സമാധാനത്തോടെ എത്തി, അവിടെ ഒരു യാഗപീഠം പണിതു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂത് അപ്പോസ്തല പ്രവൃത്തി 12-ൽ നിന്ന് വേഗത്തിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12 ഇന്നലെ വായിച്ച് നിർത്തിയതാണ്. അവിടെ പിന്നെയും ഒന്നുകൂടെ തൊട്ട് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം ഒന്നുകൂടെ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആമേൻ. സഭയുടെ പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥിച്ച് നന്മയൊക്കെ പ്രാപിക്കണം. ഈ ഉപവാസത്തിൽ ദൈവാത്മാവ് ആവർത്തിച്ച് പറഞ്ഞു, ഒത്തിരി പേരെ ദൈവം അനുഗ്രഹിക്കുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചോട്ടെ. പക്ഷെ മറന്നു പോകരുത്, അവസ്ഥകൾ മറന്നു പോകരുത്. 1 മുതൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12:1. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായിരുന്നു എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. മതി. യാക്കോബിനെ ഹെരോദാവ് പിടിച്ചു. ആരും കേറിയതില്ല, ആരും പ്രാർത്ഥിച്ചില്ല. അതിനാൽ സഭയ്ക്ക് നഷ്ടം വന്നു. യാക്കോബിനെ അവർ പിടിച്ചപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. ശിഷ്യഗണത്തിൽ നഷ്ടം വന്നു. യാക്കോബിനെ ഹെരോദാവ് പിടിച്ചു, കൊല്ലുവാൻ പിടിച്ചു. സഭ പ്രാർത്ഥിച്ചില്ല. സഭയ്ക്ക് നഷ്ടം വന്നു. കുടുംബത്തിന് നഷ്ടം വന്നു. യേശുക്രിസ്തുവിന്റെ ശിഷ്യഗണങ്ങൾക്ക് നഷ്ടം വന്നു. അതുകൊണ്ട് തന്നെ യാക്കോബിനെ വെട്ടിക്കൊന്നുകളഞ്ഞു. കഴിഞ്ഞ നാളുകളിൽ നഷ്ടം വന്നുവെങ്കിൽ ഏതോ മണ്ഡലങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ മണ്ഡലത്തിൽ, സഭയുടെ മണ്ഡലത്തിൽ പ്രാർത്ഥനയുടെ കുറവോ എന്തോ പർട്ടിക്കുലർ വ്യക്തികൾ നഷ്ടം വന്നെങ്കിൽ, അതേപോലെ തന്നെ യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമെന്ന് കണ്ട് അവർ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ സഭ ചൂടുപിടിച്ചു. അപ്പോൾ സഭ ചൂടുപിടിച്ചു. യാക്കോബിനെ കൊന്നപ്പോൾ ആരും പ്രാർത്ഥിക്കാൻ മുൻപോട്ട് വന്നില്ല. പത്രോസിനെ പിടിച്ചപ്പോൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുടുംബങ്ങളിൽ നഷ്ടം വരാതിരിക്കാനുള്ള പ്രാർത്ഥനയായി തീരട്ടെ ഇത്. വ്യക്തികൾക്ക് നഷ്ടം വരാതിരിക്കുന്ന പ്രാർത്ഥനയായി തീരട്ടെ ഇത്. സഭയ്ക്ക് നഷ്ടം വരാതിരിക്കാനുള്ള പ്രാർത്ഥനയായി തീരട്ടെ ഇത്. യഹൂദന്മാർക്ക് പ്രസാദമെന്ന് കണ്ട് പത്രോസിനെയും പിടിച്ചു. ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ എന്താണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രധാനപ്പെട്ട ദൂത് അവിടെ കിടപ്പുണ്ട്. ജനത്തിന്റെ മുൻപിൽ പത്രോസിനെ നിർത്തുന്നത് എന്താ? ചില നാളുകൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിനെ ഇതുപോലെ ജനത്തിന്റെ മുൻപിൽ അടിച്ചു തകർത്ത് മുൾക്കിരീടം ചൂടി ശരീരത്തെ ഓ ചമ്മട്ടി കൊണ്ട് അടിച്ച് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ ജനത്തിന്റെ മുൻപിൽ നിർത്തിക്കൊണ്ട് ആ മനുഷ്യൻ ഇതാ നിങ്ങളെ കണ്ട ആ നിങ്ങൾ കണ്ട നേരത്തെ കണ്ട അതേ യേശുവിനെ തന്നെ ഇതാ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തി പരസ്യക്കോലമാക്കി യേശുവിനെ ജനത്തിന്റെ മുൻപിൽ കാണിച്ചതുപോലെ പത്രോസിനെയും പിടിച്ച് പരസ്യക്കോലമാക്കി ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഹെരോദാവ് ആഗ്രഹിച്ചതിന്റെ തലേ രാത്രിയിൽ സഭയുടെ പ്രാർത്ഥന ശക്തമായി വെളിപ്പെട്ടു. ശക്തമായി വെളിപ്പെട്ടു. എന്താണ് ദൂത്? എന്താണ് ദൂത്? ശാന്തമായി ശ്രദ്ധിക്കണമേ. കഴിഞ്ഞ നാളുകളില് പ്രിയ സഹോദര സഹോദരി, നിന്റെ കുടുംബത്തെ നിന്റെ ജീവിതത്തെ ആമേൻ പരസ്യക്കോലമാക്കി കളയാൻ മനുഷ്യനും പിശാചും ഒരുമ്പെട്ട് ഒരുമിച്ച് കരം കോർത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച നാളുകളിൽ നിന്നെ തകർത്ത് കളയുവാൻ പണിപ്പെട്ട് ആമേൻ ഗൂഢാചന ഒരുക്കിയ കാലങ്ങളിൽ നിന്ന് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ പിശാചിന്റെയും മനുഷ്യന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കാതെ നിന്നെ സൂക്ഷിച്ച നിന്നെ പരിപാലിച്ച ഓ ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്കുന്നു എങ്കിൽ കഴിഞ്ഞ നാളുകളിൽ പരസ്യക്കോലമായി
തീരേണ്ട സ്ഥാനത്ത് നിന്റെ വിടുവിച്ച ദൈവത്തിന്റെ കൃപയെ ഓർക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. സ്തോത്രം 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 സ്തോത്രം. പരസ്യക്കോലമായി തീരേണ്ട സ്ഥാനത്ത്, പരസ്യക്കോലമായി തീർന്ന് കാണുവാൻ മനുഷ്യനും പിരിശാചും ഒരുമിച്ച് ആഗ്രഹിച്ച സ്ഥാനത്ത്, കണി ഒരുക്കിയ സ്ഥാനത്ത്, തന്ത്രങ്ങൾ ഒരുക്കിയ സ്ഥാനത്ത് വിട്ടുകൊടുക്കാതെ, ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്നെ പരിപാലിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയെ ഓർമ്മിക്കുന്നുവെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്ര 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 സ്തോത്ര. നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയും സഭയും പട്ടണത്തിൽ ലോകത്ത് ദേശത്ത് പരസ്യക്കോലമായി തീരേണ്ടതിന് പിശാചും മനുഷ്യരും ഒരുമിച്ച് കരം കോർത്ത് കണി തീർത്ത കാര്യങ്ങളിൽ നിന്ന് എന്റെ ദൈവം തന്റെ സഭയുടെ പ്രാർത്ഥന നിമിത്തം, ജനത്തിന്റെ പ്രാർത്ഥന നിമിത്തം, ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന നിമിത്തം നിന്റെ കുടുംബത്തിലേക്കും നിന്റെ വ്യക്തി ജീവിതത്തിലേക്കും നിന്റെ സഭയിലേക്കും ഇറങ്ങി വന്ന് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട അനേക ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിടെ കാണിക്കുന്നു. നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയിൽ അഴച്ചു തന്ന ദൈവപ്രവർത്തി ഓർക്കുമെങ്കിൽ ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ സ്തുതിക്ക്. ജനത്തിന്റെ മുൻപിൽ പത്രോസിനെ നിർത്തുവാൻ, ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഹെരോദാവ് പത്രോസിനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ആഗ്രഹിച്ചതിന്റെ തലേരാത്രിയിൽ യാക്കോബിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പക്ഷെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭ ഉണർന്നു. രാത്രിയിലും പ്രാർത്ഥിക്കാൻ സഭ ഉണർന്നു. ഹെരോദാവിന്റെ പദ്ധതി നിറവേറാൻ കഴിഞ്ഞില്ല. സഭയുടെ പ്രാർത്ഥന നിമിത്തം പത്രോസ് വിടുവിക്കപ്പെടാനിടയായി തീർന്നു. പത്രോസ് വിടുവിക്കപ്പെടാനിടയായി തീർന്നു. പത്രോസ് ഹെരോദാവിന്റെ ഇഷ്ടത്തിന് ദൈവം ഏൽപ്പിച്ചില്ല, പത്രോസിനെ ഏൽപ്പിച്ചില്ല. ഇന്ന് പകൽക്കാലം വ്യക്തി ജീവിതത്തിനകത്തും കുടുംബ ജീവിതത്തിനകത്തും സഭയുടെ അകത്തും പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥനയുടെ ഫലം ഇതേപോലെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം 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 സ്തോത്രം. Hallelujah. Hallelujah. Amen. വായിക്കാം ആ ഭാഗം. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച്. കണ്ടോ, ജനത്തിന്റെ മുൻപിൽ എന്താണ്? സുവിശേഷം പ്രസംഗിക്കുന്ന പത്രോസ് ആണിത്. നിങ്ങൾ എല്ലാരും പരിചയപ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല പത്രോസിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്താൻ ആഗ്രഹിച്ചത്. ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ആഗ്രഹിച്ചതിന്റെ വായിക്കാം. തടവിലാക്കി അവനെ കാപ്പാൻ നന്നാലി ചേവറുള്ള നാല് കൂട്ടത്തിനെ ഏൽപ്പിച്ചു. മനുഷ്യനും പിശാചും ഒരുമിച്ച് പ്രതികൂലമായി പത്രോസിനെ തകർത്ത് കളയുവാൻ കണിയൊരുക്കി, പദ്ധതി ഒരുക്കി. വായിക്കാം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പ്രാർത്ഥന കഴിച്ചു പോന്നു. മനസ്സിലാക്കണമേ, നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ കരങ്ങൾക്കും എത്തിപ്പടിയാൻ കഴിയാത്ത ഒരു മണ്ഡലമുണ്ട് സഹോദരങ്ങളെ. അവിടെ പ്രാർത്ഥനയുടെ ശക്തി അല്ലെങ്കിൽ പ്രാർത്ഥന നിമിത്തം പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. അങ്ങനെ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതിന് നിങ്ങളുടെ ജീവിതങ്ങളെ, നിങ്ങൾ വിഷമിക്കുന്ന വിഷയങ്ങളെ, വ്യക്തികളെ, ആമേൻ, നിങ്ങളുടെ സഭയെ, ദൈവദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ നാളുകളിൽ ശക്തമായി പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. എന്നാൽ ഒരു കരത്തിനും ഒരു കണ്ണിനും എത്തിക്കപ്പെടാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ നാടുകളിൽ സഭയ്ക്ക് വേണ്ടി ശക്തമായി പരിവർത്തിക്ക്, കുടുംബങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്ക്, വ്യക്തികൾക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്ക്. എഴുന്നേൽപ്പിക്കേണ്ടവനെ ദൈവം എഴുന്നേൽപ്പിക്ക്. ഹല്ലേലൂയ. സഭയെ പണിയേണ്ടതിന് എവിടെ എന്തിനെ തകർക്കണമോ അതിനെ ദൈവം തകർക്ക്. സഭയെ പണിയേണ്ടതിന് എവിടെയൊക്കെ പണി നടത്തണമോ അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് പണി നടത്ത്. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളില് കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവസഭയെയും കർത്താവ് തന്റെ നിലവാരത്തില് തന്റെ നിറവിലെന്നോണം ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ. എന്റെ സമയം കഴിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. തന്റെ വചനം അയച്ചു. ഇന്ന് പകൽക്കാലം ഏതെല്ലാമോ മണ്ഡലങ്ങളിൽ നിങ്ങളോട് ആത്മാവ് ഇടപെട്ടു, ആമീൻ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ ഒരു വിടുതലുണ്ട്.
നിന്റെ നേർച്ചയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒരു വിടുതലുണ്ട്. നിന്റെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഒരു വിടുതലുണ്ട്. ഓ ഹല്ലേലൂയ. അപ്പന്റെ ഇളയമോന് സംഭവിച്ചതുപോലെ സംഭവിക്കരുത്. അപ്പനിൽ നിന്ന് പ്രാപിക്കുന്ന ദൈവകൃപകൾ അത് ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളതായിരിക്കണം. ഹല്ലേലൂയ. നിനക്ക് നന്മ നൽകുമ്പോൾ അതിന്റെ ആ നന്മയുടെ ദൈവപ്രവൃത്തി ദൈവസഭ അറിയണം. ഹല്ലേലൂയ. എല്ലാവരും കേട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിനക്ക് കഷ്ടതയിൽ പ്രാർത്ഥിച്ച ദൈവസഭയിൽ നീ നന്മ അനുഭവിക്കുമ്പോൾ ആ നന്മയുടെ സന്തോഷം ദൈവസഭ അറിയണം. ഹല്ലേലൂയ. ദൈവസഭ അറിയണം, അതാണ് ദൈവം അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ ആരെങ്കിലും വിളിച്ച രഹസ്യത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ല. ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്ക്, കണ്ണുകളെ അടയ്ക്ക്, ഒരു നിമിഷം പ്രാർത്ഥിക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇവിടെ പരിവർത്തിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇവിടെ ആളത്വമായി നടകൊള്ളുന്നു. ഈ 26-ാമത്തെ ദിവസം അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവപ്രവൃത്തി ഇവിടെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അല്പസമയം വായി തുറന്ന് ദൈവത്തെ സ്തുതിപ്പാനിടയായിത്തീരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. വചനത്തിന്റെ ഉടമസ്ഥൻ ഇവിടെ നടകൊള്ളുകയാണ്. ആത്മാവിന്റെ ശക്തി ഇവിടെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ദൈവസഭയുടെ പ്രാർത്ഥന അത് വെറുതെ ഉള്ള ഒരു പ്രാർത്ഥനയല്ല. ദൈവസഭയുടെ ഒരു പ്രാർത്ഥന അത് ചെറിയ പ്രാർത്ഥനയല്ല. ഉപവാസത്തിന്റെ പ്രാർത്ഥന അത് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിലെ വിലയേറിയ പ്രാർത്ഥനയാണ്. നിന്റെ കുടുംബത്തിൽ അത് വിടുതൽ കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. നിന്റെ തലമുറയ്ക്ക് വിടുതൽ കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ ഏൽപ്പിക്ക്. എല്ലാവരും വായി തുറന്ന് അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. നീ ഏറ്റെടുത്ത ദൈവവചനം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. നിന്നോട് സംസാരിച്ച ദൈവവരം വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. നീ ഏറ്റെടുത്ത വചനം വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആമേൻ. അവൻ ഇവിടെ ഉണ്ട്. ഗുരു വന്നിട്ടുണ്ട്. എന്റെ യജമാനൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഉറവലവ ശമ്പലവ ഉടരാതലവ ജൂടവൽക്കമാന തലവ ശൈതൽ അടവാരകന ദിലസൈതൽ ഹല്ലേലൂയ ജുടാരബലവ ശമ്പൽ ദീദനാതല അർത്ഥുടരികത ഗരിതലവ ശമനതല സൈതൽ ജൂടവൽക്കാന തലന്താരിതലാവലവ ജുടാരബലവ ശമ്പൽ ബൗടെ അർത്ഥുടാരകനികതരിതലവ ശമാന ദിലസൈതല ജൂടമനകത ഗരിതലവ ഉടമനഖാന തലവ ഷൗടെ ജുടവാരകന തല ജുഗതൽ ഷൗടവ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ പരിവർത്തന ദൈവാത്മാവിന്റെ പരിവർത്തന സഭയിൽ വ്യാപരിക്കുകയാണ്. സഭയിൽ നിന്നുയരുന്ന പ്രാർത്ഥന അദൃശ്യ മണ്ഡലങ്ങളിൽ വിടുതലിറങ്ങുകയാണ്. അദൃശ്യ മണ്ഡലങ്ങളിൽ വിടുതലിറങ്ങുകയാണ്. അദൃശ്യ മണ്ഡലങ്ങളിൽ ദൈവിക വിടുതലിറങ്ങുകയാണ്. നിന്റെ ഭവനത്തിന്റെ ഉള്ളറകളിൽ വിടുതലിറങ്ങുകയാണ്. നിന്റെ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്നിടത്ത് വിടുതലിറങ്ങുകയാണ്. അദൃശ്യ മണ്ഡലങ്ങളിൽ വിടുതലിറങ്ങുകയാണ്. പാതാള ഗോപുര ശക്തികൾ തകരത്തക്കവണ്ണം, പാതാള ഗോപുര ശക്തികൾ തകരത്തക്കവണ്ണം, വാത്സകളെ, അധികാരങ്ങളെ, അന്ധകാരത്തിന്റെ ലോകാധിപതികളെ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളെ ആയുധവർഗം വേപ്പിച്ച് ക്രൂശിന്മേൽ ജയമെടുത്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വലിയൊരു വിടുതൽ വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവകൃപ ചലിക്കട്ടെ. അഭിഷേകത്തിന്റെ വ്യാപാരം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പരിവർത്തനം ശക്തമായി നിറവോടെ ദൈവകൃപയോടെ വ്യാപരിക്കട്ടെ. ദൈവമേ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ദൈവസഭയെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം അടിയനെ ഏൽപ്പിച്ച ദൈവത്തിന്റെ വചനങ്ങളെ ദൈവസഭയിൽ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. യഹോവയുടെ അരുളപ്പാടിനെ വിളിച്ചു പറയുവാൻ അടിയന്റെ മേൽ തന്ന ദൈവത്തിന്റെ അരുളപ്പാടുകളെ വിളിച്ചു പറഞ്ഞു. ജനത്തിന്റെ നടുവിൽ അതൊരു വലിയ വിടുതലായി പരിവർത്തിക്കട്ടെ. ജനത്തിന്റെ നടുവിൽ ദൈവപ്രവൃത്തി വിടുതലായി വ്യാപരിക്കട്ടെ. ആമേൻ. ഞാൻ അവരുടെ നടുവിൽ തീ മതിലായിരിക്കും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവസഭയ്ക്ക് എന്റെ ദൈവം ഒരു തീ മതിലായിരിക്കണമേ. ഇവിടെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് നീ തീ മതിലായിരിക്കണമേ. എന്റെ ദൈവം വ്യക്തികൾക്ക് തീ മതിലായിരിക്കണമേ. ശുശ്രൂഷകന്മാർക്ക് തീ മതിലായിരിക്കണമേ. ഓ, ഇവിടെ നടക്കുന്ന പ്രാർത്ഥന ദൈവജനത്തിന് വിടുതലായി തീരട്ടെ. ദൈവസഭയ്ക്ക് വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവസഭ എന്ന കാഴ്ചപ്പാട് ജനത്തിന് നൽകണമേ. ഓ, ക്രിസ്തുവേശു മരിച്ചതും ജീവൻ നൽകിയതും രക്തം ചൊരിഞ്ഞതും താൻ സഭയെ ഒരുക്കുവാൻ, സഭയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണല്ലോ, സഭയെ പണിയാൻ വേണ്ടിയാണല്ലോ ആ കാഴ്ചപ്പാട് എല്ലാ ജനത്തിനും നൽകണമേ.
കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സഭ പണിയപ്പെടുമ്പോൾ അതിന്റെ കൂടെ ദൈവമക്കളും പണിയപ്പെടുമല്ലോ. സഭ ഉയരുമ്പോൾ വളരുമ്പോൾ അതിന്റെ കൂടെ ദൈവമക്കളും ഉയർന്നു വളരുമല്ലോ. അനുഗ്രഹത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിടുവിക്കണം, ജയത്തോടെ നടത്തണം. യേശു ക്രിസ്തു മുഖാന്തരം സകലത്തിലും ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം പറയുന്നു. ജനത്തെ ഏൽപ്പിക്കുന്നു, സഭയെ ഏൽപ്പിക്കുന്നു, കുടുംബങ്ങളെ വ്യക്തികളെ ഏൽപ്പിക്കുന്നു. സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.